وما لنا إلا إليك فرارنا وما لنا إلا إليك فرارنا أليس فرار الخلق إلا إلى الرسل. വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത്. ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. വളരെ ചെറുതാണ്, 11 ചെറിയ ആയത്തുകളിലായി വിവിധ അർത്ഥങ്ങൾക്ക് സാധ്യമായ മുഫസ്സറുകൾ ഒരുപാട് അർത്ഥങ്ങൾ നൽകി വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു സൂറയാണിത്. അൽ ആദിയാത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഓടുന്നവ എന്നാണ്. ആ ഓടുന്ന സാധനങ്ങൾ എന്താണ്? ഓടുന്ന കുതിരകളെ സംബന്ധിച്ചാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഫീസബീലിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന യോദ്ധാവ്, ജിഹാദിന് വേണ്ടി ഉപയോഗിക്കുന്ന കുതിരകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. അല്ല, ആദിയാത്ത് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് യാത്ര ചെയ്യാൻ ഹാജിമാർ ഉപയോഗിക്കുന്ന ഒട്ടകങ്ങളെ സംബന്ധിച്ചാണ്. ധൃതി പിടിച്ചു നടക്കുന്നവ എന്ന അർത്ഥത്തിൽ ആണ് ഒട്ടകങ്ങളെക്കുറിച്ചാണ് ആദിയാത്ത് എന്ന് പറഞ്ഞത് എന്നും അഭിപ്രായമുണ്ട്. ഈ രണ്ട് ആശയങ്ങളെ താരതമ്യപ്പെടുത്തിയാണ് ഈ സൂറത്തിന്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുന്നത്. ജിഹാദിന്റെ ശ്രേഷ്ഠതയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലവും ഉയർത്തിക്കാണിക്കുവാനാണ് ഈ സൂറത്തിൽ അള്ളാഹു തആല ഇത്രയും വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അതൊക്കെ യുദ്ധത്തിന് പോകുന്ന കുതിരകളാണ് ആദിയാത്തിന്റെ അർത്ഥം എന്ന് വെക്കുമ്പോഴാണ്. ഹജ്ജിന്റെ മഹത്വം മനസ്സിലാക്കിത്തരാനും മിനായിലെയും മുസ്ദലിഫയിലെയും രാപ്പാർക്കലും ആ ഹാജിമാർ നടത്തുന്ന കൊച്ചു കൊച്ചു യാത്രകളുമൊക്കെ അതാണ് അതിന്റെ ഉദ്ദേശം. അത് ഹജ്ജിന് ആളുകളെ പ്രേരിപ്പിക്കലാണ് അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അതിനർത്ഥം വരും. ആദിയാത്തിന് ഒട്ടകങ്ങളാണ് എന്നർത്ഥം വെച്ചാൽ, അദാ യഅദു അദു എന്നൊക്കെ പറഞ്ഞാൽ ഓടുക എന്നാണ്. നോക്കൂ, വൽ ആദിയാത്തി ളബ്ഹ, വലിയ ശബ്ദത്തോടെ ശ്വാസം പുറപ്പെടുവിച്ചുകൊണ്ട് ഓടുന്നവയെ തന്നെയാണ് സത്യം. വൽ ആദിയാത്തി, ഓടുന്നവയെ തന്നെയാണ് സത്യം. ളബ്ഹൻ, ളബ്ഹ എന്ന് പറഞ്ഞാൽ കുതിരകളൊക്കെ യുദ്ധക്കളത്തിലേക്ക് വരുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ സൈന്യം എത്തി എന്ന് ശത്രുക്കൾ അറിയാതിരിക്കാൻ, ഇവകൾ ശബ്ദിക്കാതിരിക്കാൻ അവയുടെ വായകൾ മൂടിക്കെട്ടുന്നത് അറബ് ലോകത്ത് പതിവായിരുന്നു. കുതിരകളുടെ ശക്തമായ ഓട്ടം, ആ ഓടുന്ന സമയത്ത് കുതിരകൾ ശബ്ദം പുറപ്പെടുവിക്കും. ഈ ശബ്ദം ശത്രുക്കൾ കേൾക്കാതിരിക്കാൻ അവയെ വായകൾ മൂടിക്കെട്ടും. ആ സമയത്ത് കുതിരകളുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഉയർന്ന ശബ്ദത്തിനാണ് ലബഹ് എന്ന് അറബിയിൽ പറയാം. അപ്പൊ വൽ ആദിയാത്തി ലബഹൻ എന്ന് പറഞ്ഞാൽ ശക്തമായ ശബ്ദത്തോടെ ശ്വാസം വിടുന്ന, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശബ്ദിക്കാതിരിക്കാൻ അതിന്റെ വായകൾ മൂടിക്കെട്ടുമ്പോ ആ ഓടുന്ന ക്ഷീണവും ഒന്നും അറിയാതെ അത് ശക്തമായ ശ്വാസോച്ഛ്വാസം പുറപ്പെടുവിക്കുന്ന അങ്ങനത്തെ ശബ്ദം പുറപ്പെടുവിച്ച് ഓടുന്നവയെ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹ, ഫൽ മൂരിയാത്തി എന്ന് പറഞ്ഞാൽ തീ പാറിപ്പിക്കുന്നവ. ഖദ്ഹൻ, കുതിരകളുടെ അല്ലെങ്കിൽ ഒട്ടകങ്ങളുടെയൊക്കെ കുളമ്പുകൾ കല്ലുകളിൽ ഉരസുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയ തീപ്പാറി, തീപ്പൊരി പാറിക്കൊണ്ട് കല്ലുകളിൽ കുളമ്പുകൊണ്ടുരസി ഓടുന്നവയെ തന്നെയാണ് സത്യം.
ഫൽമുഗീറാത്തി അങ്ങനെ കടന്നാക്രമണം നടത്തുന്നവയെ തന്നെയാണ് സത്യം. സുബ്ഹൻ പ്രഭാത സമയത്ത് ശത്രുക്കളുടെ മേൽ ചാടി വീഴുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെട്ട യോദ്ധാക്കൾ ഉപയോഗിക്കുന്ന ആ മൃഗങ്ങളെ തന്നെയാണ് സത്യം. ഫഅസർന ബിഹി നഖഅ അങ്ങനെ ആ സ്ഥലത്ത് അസർന ആ ഓടിക്കൊണ്ടിരിക്കുന്നവ അതിനെ കുതിര എന്നർത്ഥം വെക്കാം ഒട്ടകങ്ങൾ എന്നർത്ഥം വെക്കാം അവകൾ പറത്തുന്നു നഖൻ പൊടി പറത്തുന്നവ ഒരു യുദ്ധക്കളത്തിന്റെ രംഗമാണ് അത് ശക്തമായി ഓടിക്കൊണ്ടിരിക്കുകയും ആ ഓട്ടത്തിൽ കല്ലുകളിൽ അതിന്റെ കുളമ്പുകൾ ഉരസിക്കൊണ്ട് തീപാറുകയും അങ്ങനെ ശത്രുക്കളുടെ മേൽ പ്രഭാത സമയമാകുമ്പോൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഏതോ അവിടെ എത്തിച്ചേരുകയും ശത്രുക്കളുടെ മേൽ കടന്നാക്രമണം ചെയ്യുകയും ആ യുദ്ധക്കളത്തിൽ പൊടിപാറിക്കുകയും ചെയ്യുന്നവയെ തന്നെയാണ് സത്യം. ഫവസത്ത് നബിഹി ജംആ അങ്ങനെ അവ ജംഅൻ ഒരു കൂട്ടം ആളുകളുടെ ശത്രുക്കളുടെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലുന്നു അങ്ങനെ കടന്നു ചെല്ലുന്നവയെ തന്നെയാണ് സത്യം. അഞ്ചായത്തുകളിൽ അള്ളാഹു സത്യം ചെയ്തിരിക്കുകയാണ്. ഇനി മുഖസം അലേഹി എന്ത് വിഷയത്തിനാണ് സത്യം ചെയ്തിരിക്കുന്നത്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത് ഈ വിഷയം പറയുവാനാണ് അള്ളാഹു തആല അഞ്ച് സത്യം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഗൗരവമായ വിഷയങ്ങൾ വരുമ്പോഴാണ് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കുവാൻ വേണ്ടി ശ്രദ്ധാവിൽ ഒരു ക്യൂരിയോസിറ്റി ഒരു ജിജ്ഞാസ അതറിയാൻ എന്തായിരിക്കും അത് എന്താണ് അള്ളാഹു പറയാൻ പോകുന്നത്. അങ്ങനെ അഞ്ച് സത്യം കഴിഞ്ഞ് ആറാമത്തെ ആയത്തിലാണ് ഇന്നൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യവർഗം ലിറബ്ബിഹി തന്റെ റബ്ബിനോട് ലഖനൂദ് നന്ദികേട് കാണിക്കുന്നവനാണ്. മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ അതായത് മനുഷ്യ സമൂഹം ലിറബ്ബിഹി തന്റെ റബ്ബായ അള്ളാഹുവിനോട് ലഖനൂദ് അവൻ നന്ദികേട് കാണിക്കുന്നവനാണ്. വഇന്നഹു അവൻ നന്ദികേട അലാ ദാലിക തീർച്ചയായും അവൻ ഇന്നഹു എന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് ആരിലേക്കാണ് ആ പ്രണൗൺ ആ ലമീർ ആരിലേക്കാണ് മടങ്ങുന്നത് അള്ളാഹു എന്നർത്ഥം കൊടുക്കാം തീർച്ചയായും അള്ളാഹു അലാ ദാലിക മനുഷ്യൻ നന്ദികേട് ചെയ്യുന്നവനാണ് എന്ന വിഷയത്തിന്മേൽ ലഷഹീദുൻ അള്ളാഹു സാക്ഷിയാണ്. അതോടൊപ്പം തന്നെ വഇന്നഹു തീർച്ചയായും ഈ മനുഷ്യൻ അലാ ദാലിക താൻ നന്ദികേട് ചെയ്യുന്നവനാണ് എന്ന വിഷയത്തിന് മനുഷ്യൻ തന്നെ ലഷഹീദുൻ അവൻ അവന്റെ മേൽ തന്നെ സാക്ഷിയാണ്. അവൻ ചെയ്യുന്നത് നന്ദികേടാണെന്ന് മനുഷ്യന്റെ തന്നെ അറിയാമല്ലോ അവന്റെ തന്നെ അറിയാം അവന്റെ ശരീരം തന്നെ അതിന് സാക്ഷിയാണ്. തീർച്ചയായും മനുഷ്യൻ സമ്പത്തിനോട് അതിയായ ആഗ്രഹമുള്ളവനാണ്. ഇന്നഹു തീർച്ചയായും മനുഷ്യൻ ലിഹബ്ബിൽ ഖൈരി ഖൈർ എന്നതിന് സമ്പത്ത് എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് മാൽ എന്നാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ ഒരു വിഷയം ഇവിടെ ഉദ്ധരിക്കുന്നു സമ്പത്തിനെ സംബന്ധിച്ച് എങ്ങനെ ഖൈർ എന്ന് പറയാൻ പറ്റും. സമ്പത്തിൽ ഹലാലുമുണ്ട് ഹറാമുമുണ്ട് ഹലാലും ഹറാമും ഉണ്ടല്ലോ ഹലാലിനെ സംബന്ധിച്ചല്ലേ ഖൈറായ സമ്പത്ത് എന്ന് പറയൂ എന്നാൽ ഹറാമിനെ കുറിച്ചും എന്തേ ഖൈർ സമ്പത്തിനോട് അർത്ഥയുള്ളവനാണ് അത് ഖൈർ ഹലാലിൽ നിന്ന് സമ്പാദിക്കുന്ന സമ്പത്തുണ്ടാകും ഹറാമിൽ നിന്ന് സമ്പാദിക്കുന്നതുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ഉൾക്കൊള്ളുന്ന വാക്കാണല്ലോ വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലഷദീദ് അപ്പൊ അതെങ്ങനെ ഖൈറായത് എന്ന് അതിന് ബഹുമാനപ്പെട്ടവർ കൊടുക്കുന്ന അർത്ഥം മനുഷ്യന്റെ ഗണനയിൽ മനുഷ്യൻ മനസ്സിലാക്കുന്നത് സമ്പത്ത് ഹലാലും ഹറാമും എന്ന് നോക്കാതെ സമ്പത്ത് കിട്ടിയാൽ മതി സമ്പത്തിനെയൊക്കെ മനുഷ്യൻ ഖൈറെന്നല്ലേ കാണുന്നത് സമ്പത്തുള്ളവനെ സംബന്ധിച്ച് പറയും അവന് ഖൈർ കിട്ടിയവനാണ് അത് എങ്ങനെ കിട്ടിയത് എന്ന് മനുഷ്യന്മാർ ചിന്തിക്കാറില്ല മനുഷ്യന്റെ ചിന്താഗതിക്ക് അനുചിതമായിട്ടാണ് അള്ളാഹു ഹറാമിന്റെ സ്വത്താണെങ്കിൽ പോലും ഖൈറ് അത് മനുഷ്യന്റെ വീക്ഷണത്തിൽ അവൻ ഖൈറായിട്ട് കാണുന്നു സത്യത്തിൽ അതവന് ഷറാണ് താനും
അങ്ങനെ പ്രയോഗം ഖുർആനിൽ ഉണ്ടോ? അല്ലാഹു തആല ജിഹാദിനെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗത്ത് അല്ലാഹു തആല ആ ജിഹാദിനെ സംബന്ധിച്ച് ചില ആളുകൾ മോശമായിട്ട് ഗണിക്കാറുണ്ട്. അങ്ങനെ ജിഹാദിനെ സംബന്ധിച്ച് സൂ എന്ന വാക്ക് അല്ലാഹു തആല സൂറത്ത് ആലു ഇംറാനിലെ 174-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫൻഖലബു ബിനിഅമതിൻ മിനല്ലാഹി വഫളിൽ ലം യംസസ്ഹും സൂ. ജിഹാദിലേക്ക് വരാതെ തന്നെ അവർക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടി. അനുഗ്രഹങ്ങളെ കൊണ്ട് അവർ ജിഹാദ് ചെയ്യാതെ തന്നെ അവർ അനുഗ്രഹങ്ങളെ കൊണ്ട് മടങ്ങിപ്പോയി. നിഅമത്തും ഗനീമത്തും അവർക്ക് ലഭിച്ചു, ജിഹാദ് അവിടെ നടന്നില്ല. എന്നെല്ലാം യംസസ്ഹും സൂ, അവർക്കൊരു പ്രയാസവും നേരിട്ടില്ല എന്ന ആ സൂ പ്രയാസം എന്ന വാക്കിന്റെ അർത്ഥം അവിടെ ജിഹാദ് നടന്നില്ല എന്നാണ്. ഇത് മുഫസ്സിരീങ്ങൾ ഏകകണ്ഠമാണ്. എന്നാ പിന്നെ ജിഹാദ് മോശമാണോ? സൂ എന്ന് പറഞ്ഞത് ഖൈറിന്റെ ഓപ്പോസിറ്റിനാണ് സൂ എന്ന് പറയാ. ഇത് ഖൈറാണ്, ഇത് സയ്യാണ്, ഇത് മോശമാണ്. സൂ ജനങ്ങൾ, മുനാഫിക്കുകളായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ യുദ്ധത്തിലേക്ക് പോയി ഒരാൾ ചോരചിന്തി മരിക്കുന്നതിനെ സംബന്ധിച്ച് അവരാരും പുകഴ്ത്തി പറയാറില്ല. അത് മോശം, അത് ബുദ്ധിമുട്ടാണ്, അത് പ്രയാസമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ ചിന്താഗതിക്കൊത്താണ് അള്ളാഹു അതിനെ സംബന്ധിച്ച് സൂ എന്ന് പറഞ്ഞത്. അതുപോലെ സമ്പത്ത് ഹലാലും ഹറാമൊന്നും ചിന്തിക്കാതെ സമ്പത്ത് മതിയോ അത് ഖൈറാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ സ്വാഭാവികമായ ബോധത്തെയാണ് അള്ളാഹു തആല വഇന്നഹു ലിഹുബ്ബിൽ ഖൈറി ലശദീദ്. മനുഷ്യൻ സമ്പത്തിൽ അതിയായ ആഗ്രഹമുള്ളവനാണ്. ഫലാ യഅലം, അവൻ അറിയുന്നില്ലയോ. ഖബറിലുള്ളതിന് അള്ളാഹു പുനർജന്മം നൽകിക്കഴിഞ്ഞാൽ, ഖബറിലുള്ള മയ്യത്തുകൾക്ക് പുനർജന്മം സിദ്ധിച്ചു കഴിഞ്ഞാൽ, മഹ്ശറ എന്ന അള്ളാഹുവിന്റെ വിധിന്യായത്തിലേക്ക് മനുഷ്യൻ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ എന്താണ് അവൻ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയത് കൊണ്ട് എന്താണ് നാളെ അവന് നേട്ടം? ഹലാലും ഹറാമും നോക്കാതെ, എവിടെ നിന്നെന്ന് നോക്കാതെ അവൻ സമ്പാദിച്ച ഈ സമ്പത്ത് അവൻ ഖബറിൽ നിന്നും പുനരുദ്ധാരണം നടക്കുന്ന നാളിൽ അതവന് സങ്കടത്തിന് ഹേതുകമാകുന്നതാണെന്ന് അവൻ ചിന്തിക്കുന്നില്ലയോ? ഫലാ യഅലമു, മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ? ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, ഖബറിലുള്ളതിന് പുനർജന്മം നൽകപ്പെട്ടു കഴിഞ്ഞാൽ, മരിച്ച മയ്യത്തുകൾക്ക് അല്ലാഹു രണ്ടാമത് ജീവൻ കൊടുക്കുന്ന സമയം. വഹുസ്സില മാ ഫിസ് സുദൂർ, മനുഷ്യന്റെ മനസ്സിലുള്ളതിനെ അല്ലാഹു തആല പുറത്തു കൊണ്ടുവരികയും ചെയ്താൽ, പരലോകമാണ്. എന്തെല്ലാം രഹസ്യമാക്കി വെച്ചിരുന്നു മനുഷ്യന്റെ ഹൃദയത്തിൽ ഗോപ്യമായി കിടന്നിരുന്ന സകലമാന കുബുദ്ധികളും സകലമാന തിന്മകളും അള്ളാഹു വെളിച്ചത്തു കൊണ്ടുവരുന്ന ദിവസമാണത്. യൗമത്തുബിലസ്സറായർ, മനുഷ്യന്റെ സർവശരീരത്തുകളും രഹസ്യങ്ങളും മറന്നേക്ക് പുറത്തു വരുന്ന ദിവസം. ആ ദിവസം കടന്നു വരുമ്പോൾ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, തീർച്ചയായും അവരുടെ റബ്ബ് അല്ലാഹു അവരെ കൊണ്ട് യൗമഇദിൻ അന്നത്തെ നാളിൽ ഖിയാമത്തിൽ ലഖബീർ, നന്നായി ബോധ്യമുള്ളവനാണ്, ഇപ്പോഴും ബോധ്യമുള്ളവനാണ്. പരലോകത്ത് അല്ലാഹു ഇത് നന്നായി അറിവുള്ളവനായിരുന്നുവെന്ന് ആ ആളുകളെ ബോധിപ്പിച്ചു കൊടുക്കുന്നവനാണ്. അതുകൊണ്ടാണ് പരലോകത്ത് അല്ലാഹു ഖബീറാണ്. ദുനിയാവിൽ ഖബീറല്ലേ? ആണ്. എന്നാൽ പരലോകത്ത് അതിന്റെ ആളുകൾക്ക് മുഴുവനും ഇതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു മനുഷ്യ എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ദിവസമാണ്. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ഖബീർ. ഈ സൂറത്ത് അവസാനിച്ചപ്പോഴാണ് അന്നത്തെ ദിവസം, ആ ദിവസം ഏത്? അപ്പോഴാണ് അൽഖാരിഅത്തു മൽഖാരിഅ എന്ന സൂറത്ത് അതിന്റെ തൊട്ടടുത്ത് അതിന്റെ ഖുർആനിന്റെ ക്രോഡീകരണത്തിൽ അടുത്തു വരുന്നതിൽ അങ്ങനെ ഒരു രഹസ്യമുണ്ടെന്ന് നാം പറയുകയുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ദുബ്ഹൻ, ഓടുന്നവ എന്നാണ് പറഞ്ഞത്. ഈ ഓടുന്നവ എന്താണ്? സൂഫി പണ്ഡിതനായിരുന്ന ഇബ്നുൽ അറബി തങ്ങൾ ഇതിനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഈ ആദിയാത്ത് എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ യുദ്ധത്തിന്റെ യാത്രകളിലും അവിടുത്തെ ഹിജറാവേളകളിലും നബിതങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങൾ വാഹനമായി ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളെ കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നത്. ഏതുപോലെ നബിയെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്, നബിതങ്ങൾ ജനിച്ച നാടിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്,
ആ നബിതങ്ങൾ ഉപയോഗിച്ച കുതിരകളും നബിതങ്ങളുടെ വാഹനത്തെയും കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിരിക്കുകയാണ്. بسم الله الرحمن الرحيم ياسين والقرآن الحكيم ياسين نتنيان ستيم والقرآن الحكيم تطوطنيان انجل نرن قرآن نتنيان ستيم إنني ستيم شيدد أقسم الله بمحمد صلى الله عليه وسلم ياسين عران ياسين الله من رسولنا يان ياسين النور يمد യാസീൻ അപ്പോൾ നബിയെ കൊണ്ട് സത്യം ചെയ്തു. നിഗാഹേ ഇഷ്ഖ് മസ്തീ മേ വഹി അവ്വൽ വഹി ആഖിർ വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി തോഹ വഹി യാസീൻ. നിഗാഹേ ഇഷ്ഖ് മസ്തീ മേ വഹി അവ്വൽ വഹി ആഖിർ. സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ആദ്യത്തതും അവസാനത്തേതും അല്ലാഹുവിന്റെ റസൂല് മാത്രം. വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി തോഹ വഹി യാസീൻ. അവരാണ് ഖുർആൻ നബിയാണ്, ഫുർഖാൻ നബിയാണ്, യാസീൻ നബിയാണ്, തോഹ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽപ്പെട്ട ഒരു പേരാണ് യാസീൻ. അപ്പൊ അല്ലാഹു തആല ഹബീബായ നബി തങ്ങളുടെ നാമം കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ഹിജ്റിലെ 72-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. നബിതങ്ങൾ ഉപയോഗിച്ച കുതിരയാണ് ഇതിന്റെ താൽപര്യമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങൾ അതിനെ തഫ്സീർ ചെയ്യാനാണ് ഈ ആയത്തുകളൊക്കെ എടുക്കുന്നത്. സൂറത്തുൽ ഹിജ്റിലെ 72-ാമത്തെ ആയത്തിൽ അംറുക അങ്ങയുടെ ജീവിതത്തെ തന്നെയാണ് സത്യം നബിയെ. അംറുക ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ ജീവിതത്തെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റൂ. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അവന്റെ സൃഷ്ടികളിൽ എന്തുകൊണ്ടും സത്യം ചെയ്യാം. അംറുക അങ്ങയുടെ ജീവിതത്തെ തന്നെയാണ് സത്യം. അഖസമ ബിഹയാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ജീവിതത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ലഅംറുക അങ്ങയുടെ ജീവിതത്തെ തന്നെയാണ് സത്യം. ഇന്നഹും തീർച്ചയായും അവിശ്വാസികൾ ലഫീ സഖറതിഹിം യഅമഹൂൻ അവരുടെ മതിമറന്നുള്ള ജീവിതത്തിൽ അവർ ആനന്ദരായി അശ്രദ്ധരായി കഴിഞ്ഞു പോവുകയാണ് നബിയെ. അവരൊക്കെ നമ്മൾ പിടിക്കും. ലഅംറുക അല്ലാഹുവിന്റെ റസൂലിന്റെ ജനിച്ച നാടിനെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് സൂറത്തുൽ ബലദിന്റെ ആദ്യ ഭാഗം. വ അൻത ഹില്ലും ബിഹാദൽ ബലദ് വ വാലിദിം വമാ വലദ് അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് ഇമാം ഖുർത്തിബി തങ്ങൾ പറഞ്ഞു. ലാ സഈദതുൽ ഉഖ്സിമു ബിഹാദൽ ബലദ് ഈ നാടിനെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു. ഏതാണ് ആ നാട്? മക്കയാണ്. മക്കയാണ് അല്ലദീ വുലിദ ഫീഹിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച നഗരത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. വവാലിദിൻ വമാ വലദ് ഹബീബായ നബിയാണ് ആ പിതാവിനെ തന്നെ സത്യം. വമാ വലദ് ആ പിതാവിന് ജനിക്കുന്ന മക്കളെ തന്നെയാണ് സത്യം. മുഫസ്സിറുകൾ അതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിതാവ്. കാരണം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ഉമ്മത്തികൾക്ക് അവരുടെ സ്വന്തം പിതാക്കന്മാരെക്കാളും സ്വന്തം നഫ്സിനേക്കാളും ഹബീബായ നബിയാണ് ബന്ധപ്പെട്ടത്. നബി ഉമ്മത്തിന് പിതാവാണ്. നബിയുടെ ഭാര്യമാരോ ഉമ്മത്തികൾക്ക് ഉമ്മമാരാണ്. അല്ലേ, ഉമ്മഹാത്തിൻ മുഅ്മിനീൻ അല്ലേ പറയാം. ഇപ്പൊ നബി തങ്ങളാണ് പിതാവ്, അവിടുത്തെ ഉമ്മത്തികൾ അവിടെ നിന്ന് ജനിച്ചവർ എന്ന് പറഞ്ഞത് ഈ നബിയുടെ ഉമ്മത്തികളാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുമായി ബന്ധപ്പെട്ട അഷ്റഫുൽ ഖൽഖുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും പല ആയത്തുകളിലുമായി അല്ലാഹു സത്യം ചെയ്തു. എന്നാൽ അല്ലാഹു സൂറത്തുൽ ആദിയാത്തിൽ അഖസമ ബിഖൈലിഹ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസുഹീലിഹ അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചിരുന്ന കുതിര അവിടുന്ന് യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ നബിതങ്ങൾ വാഹനമായി ഉപയോഗിച്ചിരുന്ന കുതിരയും ആ കുതിരയുടെ ശബ്ദം അതുകൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു.
വഹുബാരിഹ ഹബീബായ നബി തങ്ങളുടെ കുതിര യുദ്ധക്കളത്തിൽ പറത്തിയ ആ പൊടിയെ കൊണ്ടുമാണ് സത്യം. വഖദഹി ഹവാഫിരിഹൻ നാറ മിനൽ ഹജർ, കല്ലുകളിൽ ഉരസുമ്പോൾ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയുടെ കുളമ്പ് തട്ടി തീപ്പാറുന്ന തീപ്പൊരികളെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തു. അതാണ് വൽ ആദിയാതി ദബ്ഹൻ, ശക്തമായ ശ്വാസം പുറപ്പെടുവിച്ച് ശബ്ദം പുറപ്പെടുവിച്ച് ഓടുന്ന കുതിരയെ തന്നെയാണ് സത്യം. ഫൽവൽ മൂരിയാത്തി ഖദ്ഹ, കുളമ്പുകൾ കല്ലുകളിൽ ഉരസിക്കൊണ്ട് ഫൽ മൂരിയാത്തി, തീപ്പൊരികൾ പറത്തുന്ന കുതിരയെ തന്നെയാണ് സത്യം. വൽ മുഗൈറാത്തി ഫൽ മുഗൈറാത്തി സുബ്ഹ, അങ്ങനെ പ്രഭാതത്തിൽ ശത്രുക്കളിലേക്ക് കടന്നാക്രമണം ചെയ്യുന്നത്. ഫഅതർന ബിഹി നഖഅ, അതുകൊണ്ട് പൊടിയെ പറത്തുന്ന കുതിരകളെ തന്നെ സത്യം. ഫവസതന ബിഹി ജംഅ, അങ്ങനെ ശത്രുക്കളുടെ മധ്യത്തിലേക്ക് ഇരച്ചു കയറുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. ലക്കനൂത്, നന്നായി നന്ദികേട് കാണിക്കുന്നവനാണ്. അപ്പോ ഈ വാക്കുകളൊക്കെ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കാരണം നബിയുമായി ബന്ധപ്പെട്ട മറ്റു പലതുകൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. ലക്കനൂത്, നന്നായി നന്ദികേട് കാണിക്കുന്നവനാണ്. അപ്പോ ഈ വാക്കുകളൊക്കെ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കാരണം നബിയുമായി ബന്ധപ്പെട്ട മറ്റു പലതുകൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ വൽമുറാദു അൽ ഖൈലു ലത്തി യഗ്സു അലൈഹൽ മുഅ്മിനൂൻ, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്നെ കൊടുത്തത്, ലോകത്തുള്ള സർവമാന വിശ്വാസികളും മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങൾ മുഴുവനും ഏതെല്ലാം കുതിരപ്പുറത്ത് കയറി അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്തിട്ടുണ്ടോ ആ സർവവിശ്വാസികളും യുദ്ധത്തിനായി ഉപയോഗിച്ച ഫീ സബീലിൽ ലിയകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ വാക്ക് ഉയർന്നു കാണണം എന്ന ലക്ഷ്യത്തിന് വേണ്ടി പടപൊരുതുന്നവർ മാത്രമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവർ. അങ്ങനെ അള്ളാഹുവിന്റെ വചനം ഉയർത്തി കാണിക്കുവാൻ വേണ്ടി യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ ഏതെല്ലാം മുഅ്മിനീങ്ങൾ ഈ കാലങ്ങൾ അത്രയായി ഏതെല്ലാം കുതിരപ്പുറത്ത് ഓടി യാത്ര ചെയ്തിട്ടുണ്ടോ ആ കുതിരകൾ മുഴുവനുമാണ് വൽ ആദിയാതി ദബ്ഹ എന്ന വാക്കിന്റെ അർത്ഥം. വൽ ആദിയാതി ദബ്ഹ, ശുദ്ധ ഖുർആനിന്റെ ഒരായത്തിന് എത്രയോ ആശയങ്ങളുണ്ടാകും. അതിൽ ചിലത് മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയൂ. മുഅ്മിനീങ്ങൾ മുഴുവനും ഉപയോഗിച്ച കുതിരകളാണ് അതിന്റെ ഉദ്ദേശം. കാരണം ആദിയാത്ത് എന്ന വാക്ക് ബഹുവചനമാണ്, അതുകൊണ്ട് സർവ മുഅ്മിനീങ്ങളെയും അത് ബാധിക്കുന്നു എന്ന്. ബിസ്മില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് മുഅ്മിനീങ്ങളുടെ കുതിരകളെ സംബന്ധിച്ച് സത്യം ചെയ്യാൻ മാത്രം അതിൽ എന്തിരിക്കുന്നു? ഹബീബായ നബിയുടെ ഒരു ഹദീസ് നാം അത്ഭുതപ്പെട്ടു പോകുന്നു. മല്ലം യഅരിഫ് ഹുർമത ഫറസിൽ ഗാസി ഫീഹി ശുഅബത്തു മിനൽ നിഫാഖ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ പറയുകയാണ്, മല്ലം യഅരിഫ് ഹുർമത ഫറസിൽ ഗാസി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഗസ്വത്തിന് പോകുന്ന യുദ്ധത്തിന് പോകുന്ന യോദ്ധാവിന്റെ കുതിരയുടെ ശ്രേഷ്ഠത ഒരാൾ മനസ്സിലാക്കാതിരുന്നാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ഒരാളുടെ മുജാഹിദായി ധർമ്മത്തിന് ധർമ്മസമരത്തിന് വേണ്ടി പോകുന്ന ആളുടെ കുതിരയുടെ മഹത്വം ഒരാൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഫഫീഹി ശുഅബത്തുൻ മിനൽ ഈമാൻ, അയാളുടെ ഹൃദയത്തിൽ കാപട്യത്തിന്റെ ഒരു അംശമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ യുദ്ധത്തിനിറങ്ങുന്ന മൃഗത്തിന് അള്ളാഹു ഇത്ര ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ധർമ്മസമരം ചെയ്യുന്ന യോദ്ധാവിന് അള്ളാഹു കൊടുക്കുന്ന ശ്രേഷ്ഠത എത്രയാണ്? അതാണ് അള്ളാഹു അതിലൂടെ പഠിപ്പിക്കുന്നത്. ഇവകളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെട്ടത് ഒട്ടകങ്ങളാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണ് ഈ ആയത്തിലെ സൂറത്തിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകളുമെന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ വളരെ ദീർഘമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആദിയാത്ത് ലബ്ഹൻ എന്ന വാക്ക് ലബ്ഹ എന്നത് കുതിരയുടെ ശബ്ദത്തിനാണ് ഉപയോഗിക്കുക, ഭാഷയിൽ അങ്ങനെയാണ്. എന്നാൽ അതിന്റെ സന്ദർഭ പശ്ചാത്തലങ്ങൾ നോക്കി മറ്റു ഹദീത്തുകളുമായി ബന്ധപ്പെടുത്തി മുഫസ്സറുകളായ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒട്ടകങ്ങൾ എന്ന അർത്ഥം മുഫസ്സറുകൾ കൊടുത്തിട്ടുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ ഇസ്മായിൽ കഅബാലയത്തിന്റെ അടുത്തിങ്ങനെ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ടവ പറയാൻ, ഇത് അഥാനി റജുലൻ, ഒരാൾ എന്റെ അടുത്ത് വന്നു.
فسألني അദ്ദേഹം എന്നോട് ചോദിച്ചു അനിൽ ആദിയാത്തു ലബ്ഹ ആദിയാത്തു ലബ്ഹൻ എന്ന് പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത് വൽ ആദിയാത്തു ലബ്ഹൻ ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദം ഉറക്ക പുറപ്പെടുവിച്ച് ഓടുന്നവയെ തന്നെയാണ് സത്യം സുബ്ഹാനല്ലാഹ് എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫഫസ്സർതുഹാ ബിൽ ഖൈൽ ഞാനത് പറഞ്ഞു ഖൈലിനെ സംബന്ധിച്ചാണ് കുതിരകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങുന്ന കുതിരകളെ സംബന്ധിച്ചാണ് ആ ചോദിച്ച ആൾ എന്നോട് മറുപടി കേട്ടുകൊണ്ട് നേരെ പോയി സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഇൽമിന്റെ അള്ളാഹുവിന്റെ റസൂൽ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ ഇൽമിന്റെ നഗരത്തിലേക്ക് വരാനുള്ള ഡോവേ അത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഇൽമുള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവരോട് ചെന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ടവർ തഹ്ത സിഖായത്തി സംസം സംസം കിണറിന്റെ ആ ഭാഗത്ത് അലി തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം അലി റളിയല്ലാഹുവിനോട് ചെന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് തങ്ങൾ എന്നോട് ഈ ആദിയാത്തു ലബ്ഹിന്റെ അർത്ഥം കുതിരകളെ സംബന്ധിച്ചാണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് എന്നോട് പറഞ്ഞു ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് പറഞ്ഞു ഉദ്ഉഹു ലീ ഇബ്നു അബ്ബാസ് തങ്ങളെ എന്റെ അടുത്തേക്ക് ഒന്ന് വരാൻ പറയൂ എന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനു അത്രയും ബഹുമാനത്തിൽ ആദരവിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനു ഇങ്ങനെ കടക്കുകയാണ് അവിടെ വിശ്രമിക്കുകയാണ് അലി തങ്ങളുടെ ശിരസിന്റെ ഭാഗത്ത് ഞാൻ നിന്നു എന്നോട് ചോദിച്ചു അലി റളിയല്ലാഹുവിനു തുഫ്തിന്നാസ ബിമാല ഇൽമ ലകബി ഇബ്നു അബ്ബാസ് അങ്ങ് ജനങ്ങൾക്ക് അറിയാത്തത് പറഞ്ഞു കൊടുക്കുകയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതിന്റെയും മനസ്സിലാക്കിയതിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വ്യാഖ്യാനിച്ചത് എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ കിതാബിൽ ഫഹ്മ് നൽകപ്പെടുന്ന ആളുകളിൽപ്പെട്ട ആളാണ് ഇമാം അലി റളിയല്ലാഹു അൻഹു ഔ ഫഹ്മൻ യുഅ്തൽ അബ്ദു ഫീ കിതാബില്ലാ നബി തങ്ങളുടെ നബിയുടെ വഫാത്തോടുകൂടെ ആകാശത്തു നിന്നും വഹ്യ് നിലക്കുമെന്നും ആ വഹ്യ് നിലച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയിൽ നിലനിൽക്കുന്നത് റുഖ്യ സ്വാലിഹ സത്യസന്ധമായ സ്വപ്നങ്ങൾ മുഅ്മിനീങ്ങൾ കാണുമെന്നും വഫഹമൻ യുഅ്തൽ അബ്ദു ഫീ കിതാബില്ലാ അല്ലാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ച് ഖുർആനിന്റെ ആയത്തുകളെ സംബന്ധിച്ച് അല്ലാഹു തആല ഇൽമുകൾ ആളുകൾക്ക് മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യും ഇതല്ലാതെ വഹിയായിട്ട് വേറെ ഉണ്ടാകില്ല എന്നാൽ വഹി പോലെ അല്ലാഹു ഇൽഹാമായി കൊടുക്കുന്ന ഇൽമുകളുണ്ട് അങ്ങനത്തെ ഇൽമു ലഭിച്ച ആളാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഒരുപാട് സംഭവങ്ങൾ ഇതിന് തെളിവുമാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എങ്ങനെയാണ് ഇബ്നു അബ്ബാസ് അങ്ങ് ഇതിനെ കുതിരകളാണെന്ന് വ്യാഖ്യാനിക്കുന്നത് കാരണം ഇസ്ലാമിൽ ആദ്യമായി നടന്ന യുദ്ധം ബദർ യുദ്ധമല്ലേ ലഅവ്വല ഗസ്വത്തിൻ ഫീ സബീലിൽ ഇസ്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നടന്ന ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധമായിരുന്നു ബദർ യുദ്ധത്തിലാണെങ്കിലോ വമാ കാന മഅന ഇല്ലാ ഫറസാൻ രണ്ടേ രണ്ട് കുതിരകളെ മുസ്ലിം സൈന്യത്തിന്റെ കൂടെ ബദറിൽ ഉണ്ടായിരുന്നുള്ളൂ ഇബ്നു അബ്ബാസ് ആർക്കാണത് ഫറസുല്ലി സുബൈർ ഫറസുല്ലിൽ മിഖ്ദാദ് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു കുതിരയുണ്ട് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തും കുതിരയുണ്ടായിരുന്നു ഇങ്ങനെ രണ്ടേ രണ്ടെണ്ണമല്ലാതെ ബദർ യുദ്ധത്തിലുണ്ടോ യുദ്ധക്കളത്തിൽ മുസ്ലിമീങ്ങൾക്ക് കുതിരപ്പട ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇബ്നു അബ്ബാസ് കുതിരകളല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത് വൽ ആദിയാത്തു ദബ്ഹൻ എന്നത് അൽ ഇബ്നു മിൻ അറഫത ഇലാ മുസ്ദലിഫ അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക് ഹാജിമാർ ഒട്ടകപ്പുറത്തു പോകുന്ന ആ ഹജ്ജിന്റെ കർമ്മം നടക്കുന്ന മഹിതമായ അമലിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത് അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക് ധൃതി പിടിച്ചു പോകുന്നവ വൽ ആദിയാത്തു ദബ്ഹൻ ധൃതി പിടിച്ച് കിതപ്പോടുകൂടെ ഓടുന്ന ധൃതി പിടിച്ച് നടക്കുന്ന ഒട്ടകങ്ങളെ തന്നെയാണ് സത്യം ആ ഒട്ടകങ്ങൾ വമിൻ മുസ്ദലിഫത്ത് ഇലാ മിന മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് പോകുന്നു ചുരുക്കി പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്ന ആള് ഉപയോഗിക്കുന്ന ഒട്ടകങ്ങളെയാണ് അള്ളാഹു ഇവിടെ സത്യം ചെയ്തിരിക്കുന്നത് ഹജ്ജ് ചെയ്യാൻ ഉപയോഗിച്ച ഒട്ടകങ്ങളെ സത്യം ചെയ്യുകയാണെങ്കിൽ ആ ഹജ്ജ് ചെയ്യുന്ന ഹാജിയുടെ പ്രതിഫലം എത്രയാണ് ഇത് പഠിപ്പിക്കുവാനാണ് അള്ളാഹു ഇബിനെ കൊണ്ട് ഒട്ടകങ്ങളെ വെച്ച് സത്യം ചെയ്തത് എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അഭിപ്രായത്തിന് ഉപോത്ബലകമായി ഒരു ഹദീസ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തിന്റെ ശ്രേഷ്ഠതയെ പ്രകടിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കി തന്നുകൊണ്ട് പറയുന്നുണ്ട് മൻ ഖറഅഹ ആരെങ്കിലും സൂറത്തുൽ ആദിയാത്ത് ഓതിയാൽ
أعطي من الأجر بعدد من بات بالمزدلفة وشهد جمعا مزدلفة ആ വർഷത്തെ ഹജ്ജിന് എത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ വശഹിദ ജംഅൻ അറഫയിൽ ഒരുമിച്ച് കൂടുന്നതിനെ സംബന്ധിച്ചാണ് ഷഹിദ ജംഅൻ എന്ന് പറഞ്ഞത് അറഫയിൽ എത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ മുസ്ദലിഫയിൽ എത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അത്രയും ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇത് ഓതുന്നവർക്ക് അള്ളാഹു നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ മുസ്ദലിഫയുമായും അറഫയുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒന്ന് ആയിരിക്കണമല്ലോ ഇതിന്റെ ആശയം അതുകൊണ്ടാണ് മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്കും അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കും വരുന്ന ഒട്ടകങ്ങളാണ് വൽ ആദിയാതി ളബ്ഹൻ ഫൽ മൂരിയാതി ഖദ്ഹൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ വന്നാൽ എന്തായിരിക്കും ഈ തീ പാറിക്കുന്നവ ഫൽ മൂരിയാതി ഖദ്ഹൻ തീ കത്തിക്കുന്നതിനാണ് ഇങ്ങനെ വന്നാൽ സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു തആല അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലഖത് ഒട്ടകത്തിലേക്ക് മനുഷ്യർ നോക്കുന്നില്ലയോ എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അല്ലാഹു തആല സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു തആല നരകത്തിന്റെയും സ്വർഗത്തിന്റെയും രണ്ടവസ്ഥകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദമായി പറഞ്ഞു തന്ന് സ്വർഗത്തിലെ സൗകര്യങ്ങളും നരകത്തിന്റെ നരകത്തിലെ ശിക്ഷകളും അല്ലാഹു വിവരിച്ചുകൊണ്ട് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലഖത് നാല് വിഷയങ്ങളിലേക്ക് അല്ലാഹു ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലയോ ആകാശത്തിലേക്ക് നോക്കുന്നില്ലയോ ഭൂമിയിലേക്ക് നോക്കുന്നില്ലയോ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലയോ അവിടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് ഒട്ടകം അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലഖത് എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആളുകൾ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിച്ച ആ ചോദ്യത്തിന്റെ അനുബന്ധമായി സൂറത്തുൽ ആദിയാത്തിലെ ഈ അഞ്ച് ആയത്തുകളെയും ബന്ധിപ്പിച്ചു മനസ്സിലാക്കിയാൽ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലും അതിന്റെ സംവിധാനത്തിലും അതിന്റെ നടത്തത്തിലും അതിന്റെ ഓട്ടത്തിലും എല്ലാം മനുഷ്യർക്ക് പാഠങ്ങളുണ്ട് എന്ന് അത് ഈ ആയത്തുമായി ചേർത്ത് പഠിക്കേണ്ടതാണ് അത് കഴിഞ്ഞ് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ് മനുഷ്യൻ അല്ലാഹുവിന് നന്ദികേട് ചെയ്യുന്നവനാണ് എന്നല്ലേ പറഞ്ഞത് നന്ദികേട് ചെയ്യുന്നവനാണ് അങ്ങനെയെങ്കിൽ ഹജ്ജുമായി എങ്ങനെയാണ് ആ ആയത്തിനെ ബന്ധിപ്പിക്കുന്നത് ഹജ്ജുമായി എങ്ങനെ അതിനെ ബന്ധിപ്പിക്കും ലകനൂദ് കനൂദ് എന്ന് പറഞ്ഞതിന് മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുത്ത അർത്ഥം ഹുവൽ കഫൂർ വല്ലദി ലം യഹജ്ജ് ബഅദൽ വുജൂബ് ബഅദൽ വുജൂബിൽ മൗസൂഫ് ബിദാലിക് ഒരു മനുഷ്യനോട് അല്ലാഹു തആല ഹജ്ജിന് സൗകര്യമുള്ള ആളുകൾ ഹജ്ജ് ചെയ്യണം വലില്ലാഹി അലന്നാസി നാസ് ഹജ്ജുൽ ബൈത്തി മനസ്സത്താ ഇലൈഹി സബീല ആ ഹജ്ജിന് പോകാനുള്ള വഴിയും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരു മനുഷ്യന് സൗകര്യപ്പെട്ടാൽ അവന് ഹജ്ജ് നിർബന്ധമായി എന്നിട്ടും ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചു കഴിഞ്ഞാൽ ഫല്യമുത് മഹാനായ സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു ഫല്യമുത് അവൻ മരിക്കുന്നത് ഇൻഷാ യഹൂദിയൻ ഔ നസ്റാനിയ അവൻ ക്രിസ്ത്യാനിയായിട്ട് വേണമെങ്കിൽ മരിച്ചോട്ടെ അല്ലെങ്കിൽ അവൻ മരിക്കുന്നത് ജൂതനായിട്ട് അവൻ മരിക്കട്ടെ മുസ്ലിമായിട്ടല്ല ഹജ്ജ് നിർബന്ധമായിട്ടും അത് ചെയ്യാത്തവൻ മരിക്കുമ്പോൾ ഈമാനിൽ നിന്ന് വരെ അദ്ദേഹം ഈമാൻ നഷ്ടപ്പെട്ടവനായിട്ടാണ് മരിക്കുന്നത് എന്ന് സ്വഹീഹായ ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വളരെ വിശദമായി അക്കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഹജ്ജ് നിർബന്ധമായിട്ടും അത് ചെയ്യാതിരിക്കുന്ന വലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈത്ത് എന്ന് അല്ലാഹു സൂറത്തുൽ ഹജ്ജിൽ പഠിപ്പിച്ച ആ നിർബന്ധമായ കർമ്മം സമ്പത്തിനോടുള്ള ആസക്തി കൊണ്ടോ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലുള്ള അലംഭാവം കൊണ്ടോ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവനല്ലേ ഏറ്റവും വലിയ നന്ദികേട് ചെയ്തവൻ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ് അവൻ അവന്റെ റബ്ബിനോട് നന്ദികേട് ചെയ്തവനാണ് അവൻ അല്ലാഹു എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ട് അവൻ ഹജ്ജ് ചെയ്തില്ലല്ലോ അതുകൊണ്ട് അവൻ അല്ലാഹുവോട് നന്ദികേട് ചെയ്തവനാണ് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ് അപ്പൊ ഈ വിഷയങ്ങൾ മുഴുവനും ഫളായിലുൽ ഹജ്ജ് സുബ്ഹാനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ ഈ ആശയത്തെ പ്രബലമായി എടുത്തിട്ടുണ്ട് ഹജ്ജിന്റെ മഹത്വം ഹജ്ജാജിമാരുടെ മഹത്വം അള്ളാഹു നമ്മിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന ആളുകൾ ഒരുപാട് ലോകത്ത് ഒരുപാട് മുസ്ലിമീങ്ങൾ വർഷം ഹജ്ജ് ചെയ്തു എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഹജ്ജിന് ആളുകൾ പുറപ്പെടണമെന്നും ആ ഹജ്ജ് കർമ്മം അത്രക്ക് പരിശുദ്ധമാണെന്നും
ഹജ്ജാജിയായ ഒരാൾ, ഹജ്ജ് ചെയ്യുന്ന ഹാജ്ജായ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്ന ഒട്ടകങ്ങൾക്ക് വരെ അള്ളാഹു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഒട്ടകത്തവരെ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്മേൽ അമലുകൾ ചെയ്യുന്ന ആളുകൾ, അതുപയോഗിച്ച് അള്ളാഹുവിന്റെ അമലിന് സഹായം ചെയ്യുന്ന ആളുകൾ, അമലിന് സഹായകമാണ് അവരുടെ യാത്രകളൊക്കെ. തീർച്ചയായും ആ അബിദിനെയും അബിദിന്റെ ഇബാദത്തിനെയും അള്ളാഹു അത്രക്ക് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇതുകൊണ്ടൊക്കെ വിവരിച്ചതിന്റെ താല്പര്യം. മുഫസ്സിറുകളിൽ ഭൂരിഭാഗം ആളുകളും എടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞ അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ കുതിരകളാണ് ഉദ്ദേശിക്കപ്പെട്ടത്. എന്താണ് അതിന്റെ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രാ സംഘത്തെ, ഒരു സൈന്യത്തെ കിനാന ഗോത്രത്തിലേക്ക് അയച്ചതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിന്റെ അവതരണ കാരണം. അതാണ് മഹാനായ ഇമാം കൽബി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സരിയതൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈന്യത്തെ നിയോഗിക്കുകയുണ്ടായി. ഇല ഉനാസിം മിൻ കിനാന, ബനീ കിനാന ഗോത്രത്തിലേക്ക്, അവിശ്വാസികളായ ആളുകളിലേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളോട് പടപുരുതാൻ ഹബീബായ നബി ഒരു സൈന്യത്തെ നിയോഗിക്കുകയുണ്ടായി. ആ സൈന്യത്തിൽ മഹാനായ മുൻദിർ ബിൻ അംറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവാണ് സൈന്യത്തിന്റെ സൈന്യാധിപൻ. കിനാന ഗോത്രത്തിലേക്കെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഈ സൈന്യത്തിന് എന്ത് സംഭവിച്ചു എന്ന വിവരം കിട്ടാൻ താമസം നേരിടുകയുണ്ടായി. വഴിയാത്രയുടെ ദൂരം കൊണ്ടായിരിക്കാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടിയില്ല. മുനാഫിക്കുകൾ ഒരു കാര്യം പറഞ്ഞു വരുത്തി, ഇന്നഹും ഖുതിലു, നബിയുടെ ഈ സൈന്യം കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുൻദിർ ബിൻ അംറുൽ അൻസാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സർവ സഹാബത്തും എല്ലാ സഹാബിമാരും ശത്രുക്കളാൽ ഖുതിലു, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുനാഫിക്കുകൾ പറഞ്ഞു വരുത്തുകയുണ്ടായി. അങ്ങനെ നടന്നപ്പോഴാണ് മഹാനായ സയ്യിദുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം ബിഖബരി മസീരിഹ, നബിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പുറപ്പെട്ട ആ സൈന്യം, അവരെ ഉപയോഗിക്കുന്ന കുതിരകളും എല്ലാം സുരക്ഷിതമാണെന്നും, ബിഖബരി മസീരിഹ, അള്ളാഹു തആല ആ സൈന്യത്തിന്റെ യാത്രയുടെ വിവരണം അള്ളാഹുവിന്റെ റസൂലിന് ഈ സൂറത്തിലൂടെ വിവരിച്ചു കൊടുത്തതാണ്. ആ സൈന്യത്തിൽ അവരുപയോഗിച്ചിരുന്നത് ഒട്ടകങ്ങളായിരുന്നില്ല, കുതിരകളായിരുന്നു. അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് യോദ്ധാവിന്റെ കുതിരയാണ്. അങ്ങനെയെങ്കിൽ ജിഹാദിന്റെ പ്രതിഫലമാണ് അൽ ജിഹാദു ഫീ സബീലില്ല, ഷഹാദത്ത്, രക്തസാക്ഷിത്വം. രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പോയ ആളുകൾ, അവരുടെ ഒട്ടകം ശത്രുക്കളെ കടന്നാക്രമണം ചെയ്യുന്നത്, ആ കുതിരകൾ യുദ്ധക്കളത്തിൽ പൊടിപാറിക്കുന്നത്, ആ കുതിരകളുടെ കുളമ്പുകൾ കല്ലുകളിൽ ഉരസിക്കൊണ്ട് തീപ്പരിവാറുന്നത്, ഈ വിഷയങ്ങൾ നമ്മുടെ കണ്ണിൽ നിസ്സാരമാണ്. എന്നാൽ ഒരു യോദ്ധാവിന് അള്ളാഹു നൽകുന്ന പ്രതിഫലവും, ആ യോദ്ധാവ് ഷഹീദായി കഴിഞ്ഞാൽ കഫൻ ചെയ്ത് കുളിപ്പിക്കപ്പെടാതെ, നിസ്കരിക്കപ്പെടാതെ, ജനാസ പോലും നിസ്കരിക്കാതെയാണ് അവരുടെ രക്തം പുരണ്ട ആ വസ്ത്രത്തിൽ തന്നെ അവരെ കഫൻ ചെയ്തുകൊണ്ടാണ് ഷഹീദുമാർ, ഷുഹദായിനെ കബറടക്കം ചെയ്യപ്പെടുന്നത്. അത്രക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആ രക്തക്കറയുമായി വരുമ്പോൾ തീർച്ചയായും അത് അള്ളാഹുവിനടുത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഈ ധർമ്മസമരം, അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ഈ ധർമ്മസമരത്തിന്റെ മഹത്വം മനസ്സിലാക്കി തരാനാണ് അള്ളാഹു വൽആദിയാതി ളബ്ഹ, യോദ്ധാവിന്റെ കുതിരകളെ അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. വൽആദിയാതി ളബ്ഹ, ഇതാണ് ഈ ആയത്തിൽ ഈ സൂറത്തിന്റെ പ്രത്യക്ഷമായ അർത്ഥം കുതിരകൾ എന്നാണ്. എന്നാൽ അതിന്റെ ആന്തരികമായ അർത്ഥമാണ് ഹജ്ജും അത് സംബന്ധമായി ഹജ്ജുമാരുടെ ഒട്ടകങ്ങളെ സംബന്ധിച്ചും മുഫസ്സിറീങ്ങൾ വിവരിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽആദിയാതി ളബ്ഹൻ, അള്ളാഹുവിന്റെ യുദ്ധക്കളത്തിൽ ശ്വാസോച്ഛ്വാസം ഉറക്കപ്പുറപ്പെടിയിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫൽ മൂരിയാതി ഖദ്ഹൻ, അവയുടെ കുളമ്പുകൾ കല്ലുകളിൽ ഉരസി, അതിനാണ് ഖദ്ഹ എന്ന് പറയാം, അങ്ങനെ കല്ലുകളിൽ ഉരസി തീപ്പരി പാറിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫൽ മുഗൈറാതി സുബ്ഹ, പ്രഭാത സമയത്ത് ശത്രുക്കളുടെ മേൽ ആക്രമണം നടത്തുന്ന
കുതിരകളെ തന്നെയാണ് സത്യം. ഇവിടെ എന്തിനാണ് പ്രഭാത സമയത്ത് ഇഗാറത്ത് എന്തിനാണ് പ്രഭാത സമയത്ത് നടത്തുന്നത്? എന്തിനാണ് യുദ്ധം ചെയ്യുന്ന ആ സന്ദർഭം പ്രഭാതം സുബ്ഹി നേരത്താവാൻ കാരണം എന്ത്? അതിലെന്താണ് യുക്തി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് മുഴുവനും ഇസ്ലാമിന്റെ ധർമ്മസമരത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നവർ. തീർച്ചയായും ഇസ്ലാമിന് നേരിടുന്ന ഭീഷണിയെ തുടച്ചു മാറ്റാനും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് തടസ്സം നിൽക്കുന്ന ആളുകളെ വഴിയിൽ നിന്നും തടസ്സം നീക്കാനുമാണ് ഇസ്ലാമിക ലോകത്ത് ധർമ്മസമരം നടന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയാൽ സുബഹി നേരത്ത് നിങ്ങൾ അവിടെ എത്തണം, രാത്രി മുഴുവനും യാത്ര ചെയ്ത് നിങ്ങൾ സുബഹി നേരത്ത് അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കണം, ആ പരിസരത്തിൽ നിന്ന് വാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന്, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് സുബഹി നേരത്തെ വാങ്കിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഫസ്ബുത്തു, നിങ്ങൾ അവിടെ നിലകൊള്ളണം, അവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യരുത്. ഇസ്ലാമിന്റെ ഭീഷണി നേരിടുന്ന ആ ഭാഗം കൃത്യമായും ഉറപ്പുവരുത്തിയിട്ടേ നിങ്ങളുടെ യുദ്ധം തുടങ്ങാവൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന പാഠം. നിങ്ങൾ കാത്തു നിൽക്കണം, അവിടെ മുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ടോ ഇല്ലേയെന്ന്, ഇസ്ലാമിന്റെ ഷിആർ ഇസ്ലാമിന്റെ അടയാളങ്ങൾ അവിടെ ഉയർത്തപ്പെടുന്നുണ്ടോ ഇല്ലേയെന്ന്, ശത്രുക്കളിലേക്ക് നടക്കുന്ന അതുകൊണ്ട് തന്നെ ആക്രമണത്തിന് ഏറ്റവും യോജിച്ച സമയം അന്ന് രാത്രികാലമാണ്. ശത്രുക്കൾ അതിനെ പ്രതിരോധിക്കുവാൻ അവർ തയ്യാറായി നിൽക്കുന്നുണ്ടാകില്ല, കാരണം മുസ്ലിമീങ്ങൾ വന്നത് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഉപദേശം കൊടുത്തിരുന്നത് പ്രഭാത സമയത്ത് നിങ്ങൾ യുദ്ധം തുടങ്ങണം എന്നാണ്. ഇങ്ങനെ കാത്തുനിൽപ്പ് നടത്തിയതിന് ശേഷം ആ ശത്രുക്കളുടെ സങ്കേതങ്ങൾ മനസ്സിലാക്കി തന്ത്രപരമായി പ്രഭാത സമയത്താണ് നിങ്ങൾ അവിടെ യുദ്ധം നടത്തേണ്ടത്. സുബഹി നേരത്ത് ഈ ഓടുന്ന കുതിരകൾ എന്ന് പറഞ്ഞതിൽ മറ്റൊരാശയം കിടക്കുന്നത്, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന വേറെ ഒരു പാഠമുണ്ട്. രാത്രി മുഴുവനും യാത്ര ചെയ്തുകൊണ്ടാണ് ഈ കുതിരകൾ എത്തുന്നത്. രാത്രി മുഴുവനും യാത്രയാണ്. അലൈക്കും ബിദ്ദുൽജ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ രാത്രിയിൽ യാത്ര പുറപ്പെടണം. ശത്രുക്കളുമായി യുദ്ധത്തിന് പോകുമ്പോഴൊക്കെയും സ്വഹാബത്തിനോട് യാത്ര പുറപ്പെടാൻ പറയാറുള്ളത് ദുൽജ രാത്രിയിലാണ്. കാരണം ഫഇന്നൽ അർള തുതുവാ ബില്ലൈലി മാലാ തുതുവാ ബിന്നഹാർ, പകലിൽ ചുരുക്കപ്പെടാത്ത ഭൂമി യാത്രക്കാരന് വേണ്ടി, രാത്രിയിലെ യാത്രക്കാരന് വേണ്ടി അള്ളാഹു ഭൂമിയെ ചുരുക്കി കൊടുക്കുന്നു എന്ന് അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൃഗങ്ങൾ, യുദ്ധത്തിലേക്ക് വരുന്ന മൃഗങ്ങൾ, ധർമ്മസമരത്തിന് വരുന്ന മൃഗങ്ങൾ, രാത്രി മുഴുവനും യാത്ര ചെയ്ത് പകൽ സമയത്ത് സൂര്യോദയത്തോടടുക്കുമ്പോൾ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തി സുബഹിയോടുകൂടെ അവിടെ യുദ്ധം ആരംഭിക്കുകയാണ്. മഹാനായ മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ഇബ്നു കസീറിൽ ഈ വിഷയം ബഹുമാന തഫ്സീർ കബീറിൽ പറയുന്നത്, ആ മൃഗം ക്ഷീണിച്ചവശമായ അവശയായ മൃഗമാണത്. രാത്രി മുഴുവനും യാത്രയാണ്, പ്രഭാത സമയത്താണ് എത്തിയിരിക്കുന്നത്. യാത്ര കഴിഞ്ഞ് വിശ്രമിക്കാൻ പോലും നിൽക്കാതെ പ്രഭാതത്തിൽ യുദ്ധം ആരംഭിക്കുകയാണ്. ഫൽ മുഗീറാത്തി സുബ്ഹ, സുബഹിയോടുകൂടെ അവിടെ ആക്രമണം തുടങ്ങുകയാണ്, യുദ്ധം ആരംഭിക്കുകയാണ്. ആ മൃഗം അവിടെ വിശ്രമിക്കുന്നില്ല, അതിന്റെ തളർച്ച അതിനെ പിന്തിരിപ്പിക്കുന്നില്ല, അത് ഊർജ്ജസ്വലതയോടുകൂടെ തീപ്പരിപാറിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും ക്ഷീണം വരാൻ പാടില്ല. ക്ഷീണിച്ചവശയായ ഈ മൃഗം പ്രഭാതത്തിൽ അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ ഇറങ്ങുന്ന ഈ മൃഗം അതിന്റെ ക്ഷീണം വകവെക്കാത്തതുപോലെ ഇതിന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന മുഅ്മിനീങ്ങളായ യോദ്ധാക്കളെ, ഈ ഊർജ്ജസ്വലത നിങ്ങളും കാത്തു സൂക്ഷിക്കണം എന്നാണ്. ഫൽ മുഗീറാത്തി സുബ്ഹ, ആ മൃഗത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫൽ മുഗീറാത്തി സുബ്ഹ فأثرن به نقعا فوسطن به جمعا فأثرن به نقعا هاي ഇത്തകളത്തിൽ കുതിരകൾ നഖ നഖ എന്ന് പറഞ്ഞാൽ പൊടി, ഗുബാർ എന്നാണ്, പൊടികൾ അവകൾ പറത്തുന്നു. ഫവസത്തന ബിഹി ജംആ, ജംഅ കൂട്ടമായി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് അവർ ധൈര്യത്തോടുകൂടെ കടന്നു ചെല്ലുന്നു. ഈമാനിന്റെ നിറകുടങ്ങളായ സ്വഹാബത്ത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹബത്ത് സ്വീകരിച്ച സ്വഹാബത്ത്,
തങ്ങളുടെ ജീവനിന് എന്ത് സംഭവിക്കുന്നു എന്നല്ല, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള യുദ്ധമല്ല അവിടെ ഉണ്ടായത്, മുഖാമുഖമുള്ള യുദ്ധമാണ്. ബദർ യുദ്ധത്തിന്റെ തുടക്കം അങ്ങനെയാണ്, ദ്വന്ദ്വയുദ്ധമാണ് നടക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിലേക്ക്, ശത്രുക്കളുടെ സൈന്യത്തിനിടയിലേക്ക് ചെന്നുകൊണ്ടുള്ള യുദ്ധമാണ്. അല്ലാഹുവേ, ജാൻ ദീ ഹുയി യുസീഹി തീ ഹഖ് തയഹേക ഹഖ് അദാന ഹുവ. അല്ലാമ ഇഖ്ബാൽ സ്വഹാബത്തിന്റെ സന്നദ്ധതയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. യുദ്ധക്കളത്തിലേക്ക് പോകുന്ന സ്വഹാബത്ത് ചിന്തിച്ച അവരുടെ ചിന്താരീതി, അല്ലാഹുവേ ജാന്തി 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 ദിഹുയി ഉസീഖി തി ഹഖ് തയഹേക ഹഖ് അദാന ഹുവ. അല്ലാഹുവേ, നീ തന്ന ജീവൻ നിനക്ക് തന്നെ ഞങ്ങൾ തരുന്നു എന്നല്ലാതെ ഞങ്ങളുടെ വകയായി നിനക്ക് ഞങ്ങൾ എന്ത് തന്നു, ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ നിറവേറ്റിയില്ലല്ലോ നമ്പുരാനെ. ജാന്തി, നിനക്ക് വേണ്ടി ഞങ്ങൾ ജിഹാദിലിറങ്ങി ഞങ്ങളുടെ ജീവൻ തരുന്നു റബ്ബെ. പക്ഷേ ദീഹുയി ഉസീഖി തി, ഞങ്ങൾ ഏതാണോ നിനക്ക് നൽകുന്നത്, ഞങ്ങൾ ഏതൊരു ജീവനാണോ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നത്, ആ ജീവൻ ആര് തന്നതാണ്? അള്ളാഹു തന്നതാണ്. അള്ളാഹു തന്നത് അള്ളാഹു തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നു എന്നല്ലാതെ ഹഖ് തയഹേക ഹഖ് അദാന ഹുവ, ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ ഇപ്പോഴും നിറവേറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഫവസത്ത് നബിഹി ജംആ, ജീവനെ പേടിക്കാതെ, തങ്ങൾക്ക് പിറകിൽ യതീമായി പോകുന്ന മക്കളെക്കുറിച്ച് ആലോചിക്കാതെ, തങ്ങൾക്ക് പിറകിൽ വിധവകളായി മാറുന്ന ഭാര്യമാരെക്കുറിച്ച് ചിന്തിക്കാതെ, തങ്ങളുടെ പിറകിൽ നിരാലംബരായി മാറുന്ന മാതാപിതാക്കളെക്കുറിച്ചോ കുടുംബത്തെ സംബന്ധിച്ചോ സുഹൃത്തുക്കളെക്കുറിച്ചോ സമ്പത്തോ ചിന്തിക്കാതെ, വസത്തിന് ബിഹീജം ആ, ധർമ്മയുദ്ധത്തിന് വേണ്ടി, സത്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ശത്രുക്കളുടെ മധ്യത്തിലേക്ക് ഇരച്ചു കയറി ധർമ്മസമരം ചെയ്യുന്നവർ, ആ കുതിരകൾ എന്ന് പറയുന്നത് ആ കുതിരപ്പുറത്ത് ആരുണ്ട്? യോദ്ധാക്കളുണ്ട്. സത്യത്തിൽ ഈ പ്രശംസ ആ മൃഗങ്ങളെ സംബന്ധിച്ചല്ല, എന്നാൽ ആ മൃഗങ്ങളുടെ പുറത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, യാത്ര ചെയ്യുന്ന ഇസ്ലാമിന്റെ ധർമ്മയോദ്ധാക്കളെ സംബന്ധിച്ചാണ്. അള്ളാഹുവിന് വേണ്ടി ഇത്രയും ധർമ്മസമരം ചെയ്യുന്ന, ത്യാഗം ചെയ്യുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. എന്നാൽ മനുഷ്യന്റെ പ്രകൃതം, അവിശ്വാസികളായ ആളുകൾ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂസ്, മനുഷ്യൻ അള്ളാഹുവിന്റെ റബ്ബിന്റെ നിഅമത്തിന് ലഖനൂദ്, നന്ദികേട് ചെയ്തവനാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ്, മനുഷ്യന്റെ പ്രകൃതം അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദികേട് ചെയ്യുന്നവനാണ്. എന്താണ് ഈ കനൂദ് എന്ന വാക്കിന്റെ അർത്ഥം? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ലഖനൂദ് എന്ന് പറഞ്ഞാൽ ലകഫൂറുൻ ജഹൂദുൻ ലിനിഅമില്ലാഹ്, അള്ളാഹു ഒരുപാട് നിഅമത്ത് കൊടുത്തിട്ടുണ്ട്, ഈ നിഅമത്ത് എനിക്ക് അള്ളാഹു തന്നതാണെന്നോ ആ നിഅമത്തുകൾക്ക് ഹംദ് ചൊല്ലുകയോ ചെയ്യാത്ത, നന്ദികേട് ചെയ്യുന്ന മനുഷ്യനാണ് മനുഷ്യൻ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ്, നിഅമത്തുകൾ ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാഹി എന്ന് മനുഷ്യൻ പറയാറുണ്ടോ? ഈ നിഅമത്ത് എനിക്ക് അള്ളാഹു തന്നു എന്ന് അള്ളാഹുലേക്ക് ചേർത്ത് ഈ മനുഷ്യൻ പറയാറുണ്ടോ? അവൻ നിഅമത്തുകളെ, അവൻ നിഅമത്തുകൾക്ക് നന്ദികേട് ചെയ്യുന്നവനാണ്. ലകഫൂറുൻ ജഹൂദുൻ ലിനിഅമില്ല, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. മനുഷ്യനൊരു അനുഗ്രഹം കിട്ടിയാൽ അവൻ പറയും, ഇത് എന്റെ ഗുണം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, അന്നി എനിക്കിനി പ്രയാസങ്ങളൊന്നും വരില്ല, എന്റെ പ്രാരാബ്ധങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞു, ഞാനിപ്പോൾ സ്വയം പര്യാപ്തനായി കഴിഞ്ഞുവെന്ന് അള്ളാഹു കൊടുക്കുന്ന നിഅമത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിക്കാതെ അഹന്ത നടിക്കുന്നവനാണ് മനുഷ്യൻ. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു കൊടുത്തത് യദ്കുറുൽ മസാഇബ വയൻസൻ നിഅം, മനുഷ്യരായ നമ്മിൽ ഈ സ്വഭാവങ്ങൾ കാണാറുണ്ടോ, അല്ലെങ്കിൽ നമ്മിലുണ്ടെങ്കിൽ നാം അത് തിരുത്തണം, നാം തിരുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നമ്മളിവിടെ നടത്തണം. മഹാനായി ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് യദ്കുറുൽ മസായിബ്, എപ്പോഴും അവന്റെ ബുദ്ധിമുട്ടേ മനുഷ്യൻ പറയൂ, എനിക്ക് ഈ അസുഖം, എനിക്ക് ഈ പ്രയാസം, എനിക്ക് ഇങ്ങനൊരു ഞെരുക്കം, എനിക്ക് ഇങ്ങനൊരു പരീക്ഷണം എന്ന് പറയുകയും വയൻസൻ ഞാമ, എത്രയോ ഞാമത്ത് അള്ളാഹു അവന് കൊടുത്തിട്ടുണ്ട്, ആ ഞാമത്തുകളെ മുഴുവനും അവൻ മറന്നു കളയുകയും ചെയ്യുന്നവനാണ്. അവൻ മുസീബത്തെ പറയൂ. ചില ആളുകളുടെ സ്വഭാവങ്ങൾ അങ്ങനെ കാണും, അവരുടെ കച്ചവടങ്ങൾ, നല്ല സ്വലസമൃദ്ധമായ കച്ചവടം നടക്കുന്ന സമയത്ത്
എനിക്ക് നല്ല കച്ചവടമാണ്, എനിക്കിപ്പോ നല്ല നിഅമത്താണ്, ഇതാ അള്ളാഹുവിന്റെ ദീനിലേക്ക് ഞാൻ ഇത്ര ഇത്ര എന്റെ അള്ളാഹുവിലേക്ക് ഞാൻ ദാനം ചെയ്യുന്നു പറയില്ല. സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോ, കച്ചവടം അയാൾക്ക് നഷ്ടമാകുന്ന സമയത്ത് വിളിച്ചു പറയും, എല്ലാവരോടും പറയും കച്ചവടം നഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. ഉണ്ടാകുന്ന നിഅമത്തിന്റെ അവസരത്തിൽ പറയില്ല, നിഅമത്ത് നീങ്ങുമ്പോൾ മനുഷ്യൻ പറയും അല്ലെ. യദ്കുറുൽ മസ്വായിബ, പ്രയാസങ്ങളെ അവൻ പറയുള്ളൂ. വയൻസൻ നിഅമ, നിഅമത്തുകളെ മനുഷ്യൻ മറന്നു പോകുന്നവനാണ്. അങ്ങനെ മറന്നു പോകാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹദീബ് നമ്മോട് പറഞ്ഞില്ലയോ, ഉന്നുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തന്നുറു ഇലാ മൻ ഫൗകകും വദാലിക അജ്ദറു അല്ലാ തസ്ദറു റഹ്മത റബ്ബികും. എന്തൊരു നല്ല ഹദീസ്! ഇത്രയും നല്ല, മനുഷ്യന്റെ അതിമോഹത്തിന് ഇത്രയും നല്ലൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് മറ്റൊരു വാക്കുകൾക്കും കൊടുക്കാൻ കഴിയില്ല. നല്ല ചികിത്സയാണത്. ഉന്നുറു ഇലാ മൻ അസ്ഫല മിൻകും, ഏ മനുഷ്യ, നിന്നെക്കാൾ സൗകര്യത്തിലും ഞാമത്തിലും നിന്നെക്കാൾ താഴെ കിടക്കുന്ന മനുഷ്യനിലേക്കാണ് നീ നോക്കേണ്ടത്. എനിക്കിത്ര സൗകര്യം അള്ളാഹു തന്നു, എന്റെ അത്ര പോലും സൗകര്യമില്ലാത്തവർ എത്രയെത്ര ഭൂമിയിലുണ്ട്. താഴേക്കിടയിലേക്കാണ് നോക്കേണ്ടത്, അയൽവാസിയുടെ പുരയിലേക്കല്ല നോക്കേണ്ടത്. നിന്റെ പുരയേക്കാൾ സൗകര്യമില്ലാത്തവൻ എത്രയുണ്ടെന്ന് നീ നോക്കണം. നിന്റെ നിഅമത്തുകൾ, നിന്റെ സമ്പത്തും നിന്റെ ആഭരണവും നിന്റെ ഇതൊന്നും മറ്റുള്ളവനിലേക്ക്, തന്നെക്കാൾ കൂടിയവനിലേക്കല്ല നോക്കേണ്ടത്. ഇതുപോലും ഇല്ലാത്തവർ എത്രയുണ്ട്. സഹോദരന്മാർ ആലോചിച്ചു നോക്കൂ, സഹോദരന്മാർ ചിന്തിച്ചു നോക്കൂ. ഒന്നുറു ഇലാമൻ അസ്വലമിൻകും, മത്സര്യത്തിന്റെ ലോകമാണ്, മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റവനേക്കാൾ എനിക്ക് അല്ല. ഒന്നുറു ഇലാമൻ അസ്വലമിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തന്നുറു ഇലാമൻ ഫൗകകും, നിങ്ങളെക്കാൾ മീതയുള്ള ആളുകൾ, നിഅമത്തുകളിൽ നിങ്ങളെക്കാൾ അള്ളാഹു കൂടുതൽ നൽകിയ ആളുകളുണ്ടാകും, അവരിലേക്ക് നിങ്ങൾ നോക്കല്ലേ. എന്തുകൊണ്ട് നോക്കരുത്? വദാലിക അജ്ദറു അല്ലാ തസ്ദറു റഹ്മത റബ്ബികും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തുകളെ നിസ്സാരമായി കാണാതിരിക്കാൻ, അതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്, അത് നിസ്സാരമായി കാണും. മേലേക്ക് നോക്കുമ്പോ അവന്റെ അത്ര എനിക്ക് കിട്ടിയില്ലല്ലോ എന്നാ ചിന്തിക്കുക. എന്നാൽ തന്നെക്കാൾ താഴെ ഉള്ളവനേക്കാൾ അള്ളാഹു എനിക്ക് തന്നല്ലോ എന്ന് ചിന്തിക്കൂല. അങ്ങനെ വരുമ്പോ മേലേക്ക് നോക്കുമ്പോ അള്ളാഹുവിന്റെ ഒരുപാട് നിഅമത്ത് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ നീ നിസ്സാരമായി കാണും. അത് വരാതിരിക്കാൻ എപ്പോഴും തന്നെക്കാൾ നിഅമത്ത് കുറഞ്ഞവരിലേക്ക് നോക്കണം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, അള്ളാഹുവിന്റെ നിഅമത്തിനെ നിഷേധിക്കുന്നവനാണ് മനുഷ്യൻ. എപ്പോഴും അവന്റെ പരിഭവങ്ങളെ പറയൂ, അള്ളാഹുവിന്റെ നിഅമത്തിനെ പറ്റി അവൻ പറയില്ല. അങ്ങനെ വന്നപ്പോൾ നിഅമത്തുകളെ സംബന്ധിച്ച് അവൻ പറയണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിഅമത്ത് പറയണം. ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി فبذلك فليفرح المؤمن فبذلك فليفرح مؤمنين സന്തോഷിക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിഅമത്തുകൾ എടുത്തു പറഞ്ഞോളൂ. ആ എടുത്തു പറയൽ, അല്ലാഹുവിന്റെ നിഅമത്ത് എടുത്തു പറയൽ ഒരു കൂലിയുള്ള കാര്യമാണ്. വഅമ്മാ ബിനിഅമ്മത്തി റബ്ബിക ഫഹദ്ദിസ്, വഅമ്മാ ബിനിഅമ്മത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹുവിന്റെ നിഅമത്താണ്, ആർഭാടം പ്രകടിപ്പിച്ചുകൊണ്ടോ അഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ടോ അഹങ്കരിച്ചുകൊണ്ടോ അല്ല, എനിക്ക് അള്ളാഹു ഈ നിഅമത്ത് തന്നു എന്ന് റബ്ബിന്റെ നിഅമത്തിനെ എടുത്തു പറയലൊരു കൂലിയുള്ള കാര്യമാണ്. എന്നാൽ അത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ആയിക്കൂടാ. അവന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ നിഅമത്തിനെ എടുത്തു പറയുന്നു എന്നായിരിക്കണം. അമ്മാ ബിനിഅമ്മത്തി റബ്ബിക ഫഹദ്ദിസ്, ഇൻഷാല്ലാ അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് ആ ആയത്ത് വരുമ്പോൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും യദ്കുറുൽ മസായിബ വയൻസ നിഅം. ابن عباس رضي الله عنه نبي من نمر حديث تريك غيا قال رسول الله صلى الله عليه وسلم نبي دنگل چودچو الا انبئكم بشراركم നിങ്ങളിൽ ഏറ്റവും ശർറായ ആളുകൾ ആരെ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ, ആരാണ് ഏറ്റവും ശർറായ വരുന്ന? قالوا بلا يا رسول الله, പറഞ്ഞു തരൂ നബിയെ. قال من نزل وحده ومنع رفده وجلد عبده. قال رسول الله صلى الله عليه وسلم نبي തങ്ങൾ തന്നെ പറഞ്ഞു, അൽ കനൂദ്, കനൂദ്, ഇന്നൽ ഇൻസാന ലറബ്ബിഹ ലകനൂദ് എന്ന് പറഞ്ഞ കനൂദ്, ഹുവൽ ലദി യാകുലു വഹദ വയംനഉ റിഫദ വയദ്രബു അബദ. നമ്മൾ ഈ പറഞ്ഞ
ഇതേ ഹദീസിന്റെ സമാനമായ ഒരു ഹദീസാണത് എന്താ അർത്ഥം വല്ലദീ ഉക്കുലു വഹ്ദ ഒറ്റയ്ക്ക് അവൻ തിന്നുകയുള്ളൂ അവനാണ് കനൂദ് കനൂദ് അവനാണ് വിശന്നു കിടക്കുന്ന തന്റെ മുമ്പിലുള്ള വിശക്കുന്ന ഒരാളോട് തന്റെ ഭക്ഷണത്തിലേക്ക് നീയും വരുന്നോ എന്ന് പോലും അവൻ ചോദിക്കൂല ത്വആമുൽ വാഹിദി യക്ഫിൽ ഇസ്നൈൻ അല്ലേ ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്ക് മതി രണ്ടാളുടെ ഭക്ഷണം ത്വആമുൽ ഇസ്നൈനി കാഫി സലാസ മൂന്നാൾക്ക് അത് തന്നെ മതി തന്റെ കൂട്ടുകാരനോട് നീയും വാ കഴിക്ക് എന്ന് പറയാത്തവൻ സുബ്ഹാനല്ലാഹ് വയംനഉ റിഫ്ദ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികന് താൻ അനുഭവിക്കുന്ന താൻ ആസ്വദിക്കുന്നത് താൻ കഴിക്കുന്നത് ഇതിലൊന്നും ഒരൽപ്പം പോലും തന്റെ കൂട്ടുകാരന് ഹക്കുണ്ട് എന്ന് മനസ്സിലാക്കാത്തവൻ യാത്രയിലാണ് ശക്തമായി തണുപ്പുണ്ട് ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവന്റെ അടുത്ത് അതിന് വേണ്ട വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തന്റെ കൂട്ടുകാരനോട് നിനക്കിത് വേണോ നീ ഇത് ഉപയോഗിക്കുന്നോ നിനക്ക് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് സഹയാത്രികനോട് കാരുണ്യം കാണിക്കാത്തവൻ വജലദ അബ്ദ തന്റെ കൂടെയുള്ള തനിക്ക് കീഴിൽ തനിക്ക് ജോലി ചെയ്തു തരുന്ന തന്റെ സേവകനായ അടിമയെ പ്രഹരിക്കുന്നവർ അടിക്കുന്നവർ അടിമയെന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശം പരിചാരകന്മാർ വേലക്കാർ തനിക്ക് വേല ജോലി ചെയ്തു തരുന്നവർ തനിക്ക് സഹായം ചെയ്തു തരുന്നവർ അവരോട് മാർദ്ദവമില്ലാതെ പെരുമാറുന്നവർ ഇവരൊക്കെയാണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് മനുഷ്യൻ നന്ദികേട് ചെയ്യുന്നവരാണ് നോക്കൂ എത്ര ആഴത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാക്കിനെ വ്യാഖ്യാനിച്ചു തന്നത് കൂടെ ഭക്ഷണം കഴിക്കാൻ ആളുകളെ വിളിക്കണം എന്നായി തന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് ബോധം വേണം കാരണം യാത്രയാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം യഥാർത്ഥ സ്വഭാവം യാത്രയിലാണെന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാറുണ്ടായിരുന്നു അയാൾ നല്ല ആളാണെന്ന് പറയുമ്പോൾ ഉമർ തങ്ങൾ ചോദിക്കും നിങ്ങൾ അയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയോ നിങ്ങൾ അയാളുമായി കൂടെ യാത്ര ചെയ്തോ ഇല്ല ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് അയാൾ നല്ല ആളാണെന്ന് നിങ്ങൾ വിധി എഴുതുക ഒരു മനുഷ്യന്റെ സ്വഭാവം യഥാർത്ഥമായ സ്വഭാവം പ്രകടമാകുന്നത് ദീർഘമായ യാത്രകളിലാണ് ഒരുപക്ഷെ ഒരൽപ്പനേരത്തെ പരിചയത്തിലൊക്കെ അവന്റെ സ്വഭാവത്തെയൊക്കെ ഒന്ന് മിനുക്കി കാണിക്കാൻ മനുഷ്യന് കഴിയും പക്ഷെ യാത്ര അങ്ങനെയല്ല ക്ഷീണവും പ്രയാസവും വരുമ്പോൾ അവന്റെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടമാണ് അവിടെയേ മനുഷ്യന് സൽസ്വഭാവം അവിടെ കാണിക്കുന്നവൻ സൽസ്വഭാവിയാണ് അവിടെ സൽസ്വഭാവം കാണിക്കുന്നവൻ സൽസ്വഭാവിയാണ് അതുകൊണ്ടാണ് സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹുനു ഒക്കെ കൂടെ യാത്ര ചെയ്യണമെന്ന് പറയുന്നത് യംനഉ റിഫ്ദ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്ക് അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവൻ തന്റെ അടിമയെ പ്രഹരിക്കുന്നവർ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നവരാരുണ്ട് മനുഷ്യവർഗം ഈ വിഷയങ്ങളിൽ അലംഭാവം കാണിക്കുന്നവരാണ് പരിശുദ്ധ ഖുർആൻ ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യവർഗം ലിറബ്ബിഹി ലകനൂദ് അവന്റെ നിഅമത്തുകൾക്ക് നന്ദികേട് ചെയ്യുന്നവനാണ് ഇന്നഹു അങ്ങനെ മനുഷ്യൻ നന്ദികേട് ചെയ്യുന്നവനാണ് എന്നതിന് അലാ ദാലിക അതിന്മേൽ ഇത് ഏതിന്മേൽ മനുഷ്യൻ നന്ദികേട് ചെയ്യുന്നവനാണ് എന്ന വിഷയത്തിന് ലഷഹീദ് മനുഷ്യൻ തന്നെയാണ് സാക്ഷി അവനറിയാം അവന് സ്വയം അറിയാം ഞാൻ നന്ദികേടാണ് കാണിക്കുന്നത് അള്ളാഹുവിന്റെ നിഅമത്തിന് ഞാൻ നന്ദി ചെയ്യുന്നില്ല എന്ന് മനുഷ്യനെ തന്നെ അറിയാം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 സന്ധികളുണ്ട് കെണിപ്പുകളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 360 കെണിപ്പുകളുണ്ട് കുല്ലി സുലാമ മിനന്നാസി അലൈഹി സദഖ മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ കെണിപ്പുകൾക്കും പകരം ശുക്റായി അള്ളാഹുവിന് സദഖ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 360 സദഖകളാണ് 360 സന്ധികൾക്കുള്ള നിഅമത്ത് ശുക്ർ കുല്ലു തസ്ബീഹത്തിന് സദഖ എല്ലാ തസ്ബീഹും സദഖയാണ് അപ്പൊ 360 തസ്ബീഹ് ഒരു ദിവസം ചൊല്ലണം സ്വന്തം ശരീരത്തിലെ മിഫ്സലുകൾക്ക് സ്വന്തം ശരീരത്തിലെ കെണിപ്പുകൾക്ക് 360 കെണിപ്പുകൾക്ക് 360 തസ്ബീഹ് ചൊല്ലിയാലേ അതിന്റെ ശുക്റാവൂ വക്കുല്ലു തഹ്മീദത്തിൻ സദഖ എല്ലാ അൽഹംദുലില്ലയും സദഖയാണ് വക്കുല്ലു തക്ബീരത്തിൻ സദഖ എല്ലാ അല്ലാഹു അക്ബറും സദഖയാണ് 360 എണ്ണം വേണം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ 360 കണിപ്പുകൾക്കുമുള്ള സദഖയായി
അവന് ദുഹാനിസ്കാരം നിസ്കരിച്ചാൽ ഒരു മനുഷ്യന്റെ ദുഹാനിസ്കാരം ഈ 360 സ്വതക്കുകൾക്ക് പകരം നിൽക്കും. അതിന് ശുക്ർ ചെയ്യാൻ ദുഹാനിസ്കാരം കൊണ്ട് സാധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മിൽ ആരത് മുടങ്ങാതെ നിർവഹിക്കുന്നവരുണ്ട്, ആരത് പതിവാക്കുന്നവരുണ്ട്. സ്വന്തം ശരീരത്തിന് ഓരോ ദിവസവും അവന്റെ ശരീരത്തിന് അവന് വഴങ്ങാൻ ഈ കണിപ്പുകൾ വർക്ക് ചെയ്യണം, അവന്റെ സന്ധികൾ പ്രവർത്തിക്കണം. അവിടെ വേദന വന്നാൽ എന്താ നമ്മുടെ പ്രയാസം? മനുഷ്യന്റെ ശരീരത്തിൽ സന്ധികൾക്ക് വേദന വന്നാൽ ഒരു കർമ്മവും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന് വേണ്ടി ഓരോ ദിവസവും 360 സദഖകളെ കൊണ്ടേ ഇതിന് പ്രാശ്ചിത്തമാകൂ, അതിന് ദുഹാ നിസ്കാരം മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ ഇൻസാനു ലിറബ്ബിഹി ലഖനൂൻ, കണിപ്പിന്റെ ശുക്രാണത്. ശുക്രനെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേൽ സമൂഹത്തിലെ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു, അബദല്ലാഹു 500 ആം, 500 വർഷം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. 500 വർഷം മുൻകാല സമൂഹങ്ങളിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം ദഅവത്ത് ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരുപാട് വർഷങ്ങൾ ജീവിച്ച ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഉത്തിയബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ മനുഷ്യനെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു. അള്ളാഹുവിന്റെ ഹബീബ് വളരെ മനോഹരമായി മനുഷ്യരെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ അവന്റെ നിഅമത്തിന് ശുക്ർ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം താ എന്ന് മനുഷ്യന് ചോദിക്കാൻ കഴിയില്ല എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്താ അള്ളാഹു തആല മനുഷ്യനെ വിചാരണ ചെയ്തു, 500 വർഷത്തെ അമലുള്ള ആൾ, 500 വർഷത്തെ ഇബാദത്തുകൾ ചെയ്ത ആൾ, അള്ളാഹു തആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ എന്റെ ഈ അബിദിനെ നിങ്ങൾ എന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ എന്റെ അടിമയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചോളൂ. ഈ മനുഷ്യൻ പറഞ്ഞു, ഐ റബ്ബി, എന്റെ റബ്ബേ, നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് സ്വർഗം തരുന്നു എന്ന് പറയുന്നു. അള്ളാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ 500 വർഷം ഇബാദത്ത് ചെയ്തിട്ടില്ലയോ, അതുകൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ടല്ല എന്റെ ഇബാദത്തുകളെ കൊണ്ട് ഞാനത് അർഹിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ എന്ന് അബദ് പറഞ്ഞപ്പോ അള്ളാഹു തആല പറഞ്ഞു, മലക്കുകളെ അവിടെ നിൽക്കിൻ, എന്റെ അബദിന്റെ 500 വർഷത്തെ ഇബാദത്തും 500 വർഷം അവന് ഞാൻ നൽകിയ അവന്റെ കാണുന്ന കണ്ണ്, ഈ രണ്ട് കണ്ണുകളുടെ നിഅമത്ത് ഒരു തുലാസിലും ഈ അടിമയുടെ 500 വർഷത്തെ അമല് മറ്റേ തുലാസിലും വെച്ചു നോക്കൂ. എന്റെ അടിമക്ക് ഞാൻ കൊടുത്ത രണ്ട് കണ്ണുകൾക്ക് ഈ ഇബാദത്ത് ശുക്രായിട്ടുണ്ടോ എന്ന് നോക്കൂ എന്ന് അവന്റെ അമല് രണ്ടാമതും തൂക്കി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കണ്ണുകൾ 500 വർഷം പ്രവർത്തിച്ചതിന് ഉള്ള ശുക്ർ 500 കൊല്ലത്തെ ഇബാദത്ത് കൊണ്ടായിട്ടില്ല. മലക്കുകളെ, അദ്ഖിലൂഹു ബിഅദലി അന്നാർ, എന്റെ നീതി കൊണ്ട് നിങ്ങൾ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അദലാണ്, 500 കൊല്ലം ഇബാദത്ത് ചെയ്തവനെ നരകത്തിലേക്ക് പറഞ്ഞയച്ചാലും 500 കൊല്ലം തിന്മ ചെയ്തവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നതും അള്ളാഹുവിന്റെ നീതിയാണ് അല്ലേ? അള്ളാഹുവിന്റെ അദല് കൊണ്ടാണ് അവൻ നരകത്തിൽ കടത്തുന്നത്. കാരണം അള്ളാഹുന്റെ സൃഷ്ടികളാണ്, അവൻ ഇഷ്ടമുള്ളവരെ അവനെ സ്വർഗത്തിൽ കടത്താം, അവൻ ഇഷ്ടമുള്ളവരെ അള്ളാഹുവിന് നരകത്തിൽ കടത്താം. അദ്ഖിലൂ അബ്ദിന്നാറ ബിഅദലി, എന്റെ നീതി കൊണ്ട് നിങ്ങൾ അവനെ നരകത്തിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞപ്പോ അടിമ പറഞ്ഞു, അല്ലാഹുവേ, ഐ റബ്ബി, പടച്ച റബ്ബേ, അദ്ഖിൽനി ജന്നതക ബിഫളിക, നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് സ്വർഗം തരയണമേ എന്ന് അടിമ ചോദിച്ചുവെന്നും അള്ളാഹുവിന്റെ ഫളു കൊണ്ട് അവനെ സ്വർഗത്തിൽ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ ഇൻസാനു ലിറബ്ബിഹി ലഖനൂത്, ഒരു മനുഷ്യന്റെ കണ്ണിന്റെ നിഅമത്ത്, അതിനുള്ള ശുക്ർ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നില്ല. വഇന്നഹു അലാ ദാലിക ലശഹീദ്, ഞാൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നില്ല എന്ന് മനുഷ്യൻ സാക്ഷിയാണ്. ഞാൻ ഇന്ന് ദുഹാ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ എന്റെ മിഫ്സലുകൾക്കുള്ള ശുക്ർ ഞാൻ ഇന്ന് ചെയ്തിട്ടില്ല എന്ന് വഇന്നഹു, തീർച്ചയായും മനുഷ്യൻ, അലാ ദാലിക ലശഹീദ്, അതിന് സാക്ഷിയാണ്. ഞാൻ ഇന്ന് അള്ളാഹുവിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മനുഷ്യന്റെ ഓരോ ശരീരവും അവനവന്റെ മേത്തിട്ട് മുറിക്കപ്പെടലാണ് നബിയെ. അത്രക്കും ഗൗരവമുള്ള വിഷയങ്ങൾ എന്റെ ഹൃദയത്തിൽ വന്നു പോകുന്നുണ്ട് നബിയെ, എനിക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, എന്റെ ഹൃദയത്തെ ഭരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയെ. എന്തൊക്കെയോ ഹൃദയത്തിൽ വരുന്നുണ്ട്, എന്തൊക്കെയോ അള്ളാഹുവിനെ കുറിച്ചും സിഫത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച്, അമ്പിയാഇനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ചൊക്കെ മോശമായത്
വസ്വസത്തെ പിശാച് ഉണ്ടാക്കും. സുഹാബി ഏതാണ് പരാതിപ്പെട്ടത്? അല്ലാഹുവിന്റെ റസൂലെ ഫതബസ്സമ, നബിതങ്ങളൊന്ന് പുഞ്ചിരിച്ചു, നബിതങ്ങളൊന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ കൈദഹു ഇലാ വസ്വസതിൻ, അല്ലാഹുവിനാണ് സ്തുതി, പിശാച്ച് അവന്റെ ദുർബോധനം മനസ്സിൽ, അവന്റെ ദുർബോധനം വഴി നിങ്ങളെ കൊണ്ട് ആ തിന്മ അവൻ പറയിപ്പിച്ചില്ല അല്ലെ, ആ തിന്മ നിങ്ങൾ ചെയ്തതും ഇല്ല, ആ ദുഷിച്ചതിനെ ചിന്തയെ ഒരു വസ്വാസിൽ അല്ലാഹു ഒതുക്കി തന്നല്ലോ, അൽഹംദുലില്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് റളിയല്ലാഹു പേടിച്ചു, ഈ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെയും ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. സ്വഹാബത്തെ, നിങ്ങളൊരു തിന്മയെക്കുറിച്ച് തീരുമാനമെടുത്താൽ അത് ശിക്ഷക്ക് കാരണമാണ്. ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് കുറ്റമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, ഒരു ശരീരത്തോടും അല്ലാഹു നിർബന്ധിക്കുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഓരോ നഫ്സിനും കഴിയുന്നതല്ലാതെ അല്ലാഹു ചെയ്യാൻ പറയില്ല. ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ ഹൃദയത്തിൽ താൻ അറിയാതെ വന്നുപോകുന്ന പല ഗൗരവമുള്ളതും വരും. സ്വഹാബി പറഞ്ഞത്, എന്റെ കഴുത്തങ്ങട്ട് മുറിക്കപ്പെട്ടോട്ടെ നബിയെ, അത്രക്ക് ഗൗരവമാണ് ഞാൻ ഈ പറയുന്നത് എന്റെ മനസ്സിൽ വരുന്നത്, ഞാനത് പറയുന്നില്ല, പറയുന്നതിനേക്കാൾ ഭേദം എന്റെ കഴുത്ത് മുറിക്കപ്പെടലാണ്. അത്രക്ക് ചിന്തകൾ മനസ്സിൽ വന്നു പോകുന്നു, പക്ഷേ അല്ലാഹു എന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു അത് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ വഹസ്സുല മാഫി സുദൂർ, ആ ഹൃദയങ്ങളിൽ ഏതൊരു തിന്മ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചുറക്കുന്നുവോ അത് തെറ്റാണ്. ഹൃദയം കൊണ്ട് ചെയ്യുന്ന തെറ്റാണ് ഒരു തിന്മ ചെയ്യാൻ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ട് അല്ലാഹു അത് ചോദ്യം ചെയ്യും? അഷ്റഫ് ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊല ചെയ്ത മനുഷ്യനും നരകത്തിലാണ്, കൊല ചെയ്യപ്പെട്ട മനുഷ്യനും നരകത്തിലാണ്. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു നബിയെ, അമ്മൽ ഖാതിൽ, കൊല ചെയ്ത ആൾ നരകത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഫമാ ബാലുൽ മഖ്തൂൽ, എന്തേ കൊല ചെയ്യപ്പെട്ട ആൾക്ക് സംഭവിച്ചത്? കൊല ചെയ്ത ആളും നരകത്തിലാണ്, കൊല ചെയ്യപ്പെട്ട ആളും നരകത്തിലാണ്. നമുക്കൊക്കെ ഉണ്ടാവുന്ന സംശയമാണ്, കൊല ചെയ്ത ആള് കൊലയാളിയായതുകൊണ്ട് നരകത്തിലാണ്, കൊല ചെയ്യപ്പെട്ട ആളോ? ഇവിടെ അവിചാരിതമായി കൊല്ലപ്പെടുന്നതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്, പരസ്പരം തമ്മിലടിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി മുഖാമുഖം വന്ന ആളുകൾ, പരസ്പരം യുദ്ധം ശത്രുതയോടുകൂടെ പരസ്പരം സമീപിച്ച് യുദ്ധം ചെയ്തവർ, അങ്ങനെ ഒരാൾ മറ്റൊരാളെ കൊന്നു, ആ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. എന്തുകൊണ്ടെന്ന് നബിതങ്ങൾ വിശദീകരിച്ചു, ഫഅമ്മൽ മഖ്തൂൽ, കൊല ചെയ്യപ്പെട്ട ആൾ, ഫകാൻ ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, സന്ദർഭം കിട്ടിയാൽ ഞാൻ അവനെ കൊല്ലും എന്ന തീരുമാനം ഇവന്റെ മനസ്സിലുണ്ടായിരുന്നു, ആ തീരുമാനം കൊണ്ട് ഇവൻ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അവൻ തീരുമാനമെടുത്തു. യുദ്ധത്തിന് വന്നപ്പോ അവന്റെ ഉദ്ദേശം എന്താ? എന്റെ പ്രതിയോഗിയെ ഞാൻ വകവരുത്തുമെന്നാണ്. സംഗതി വശാൽ അവൻ ഇവനെ കൊന്നു കളഞ്ഞു, ഇവൻ അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല. എന്നാൽ അവനെ കൊല്ലണം എന്ന് തീരുമാനമെടുത്തത് മനുഷ്യന്റെ സ്വതുർ കൊണ്ട് ചെയ്തൊരു കുറ്റമാണ്, നഫ്സുകൊണ്ട് ചെയ്തൊരു കുറ്റമാണ്. വന്നുപോകുന്ന തിന്മയല്ല, ഒരു തിന്മ ചെയ്യാൻ തീരുമാനിക്കുന്നത് നഫ്സിന്റെ കുറ്റമാണ്. അങ്ങനെ ഏതെങ്കിലും തിന്മ ചെയ്യാൻ, ഏതെങ്കിലും തിന്മ ചെയ്യാൻ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു തിന്മ മനസ്സിൽ തീരുമാനിച്ചുറച്ചു വെച്ചാൽ അത് നാളെ വിചാരണ ചെയ്യപ്പെടും. അതാണ് അതിനെ സംബന്ധിച്ചാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ, നമ്മുടെ നഫ്സിനെ അള്ളാഹു ശുദ്ധീകരിക്കുമാറാകട്ടെ, നമ്മുടെ ഹൃദയത്തെ അള്ളാഹു ശുദ്ധീകരിക്കുമാറാകട്ടെ. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ലഖബീർ, നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെട്ട് മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു തീർച്ചയായും ധാരാളം നന്നായി അറിയുന്നവനാണ്. ഇന്ന റബ്ബഹും, തീർച്ചയായും അവരുടെ റബ്ബ്, ബിഹിം, അവരെ സംബന്ധിച്ച്, യൗമഇദിൻ, നാളെ ഖിയാമത്ത് നാളിൽ, ലഖബീർ, നന്നായി ബോധ്യമുള്ളവനാണ്. അത് മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അതാണ് പരലോകം. അള്ളാഹു ഈ പരലോകത്തേക്ക് വേണ്ടി മനുഷ്യൻ ഒരുങ്ങണം. അതിന് സമ്പത്തിനോടുള്ള അവന്റെ അഭിവാഞ്ച അവൻ ഒഴിവാക്കണം. സമ്പത്തിനോടുള്ള അമിതമായ ഭ്രമം മനുഷ്യൻ ഒഴിവാക്കണം. അവൻ ഖബറിനെ കുറിച്ച് ആലോചിക്കണം. അവന്റെ നഫ്സിലെ ദുഷിച്ച ചിന്തകളെക്കുറിച്ച് അവൻ ചിന്തിക്കുകയും ആ ദുഷിച്ച ചിന്തകളെ അവൻ തുടച്ചു നീക്കി ഹൃദയത്തെ ശുദ്ധിയാക്കുകയും വേണം. അള്ളാഹുവിന്റെ മാർഗത്തിലെ ധർമ്മസമരവും അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തുള്ള ഹജ്ജും ഇതിന്
അതിന്റെ മഹത്വം മനുഷ്യൻ മനസ്സിലാക്കി ആ മൃഗങ്ങൾ ചെയ്യുന്ന ത്യാഗത്തെക്കാൾ അപ്പുറം ത്യാഗം നീ ചെയ്യേണ്ടവനാണെന്ന് അല്ലാഹു ഇതിലൂടെ നമ്മെ ഉണർത്തുകയുമാണ്. ഞാൻ ഒന്ന് നേരെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽആദിയാത്തി ളബ്ഹൻ, ശക്തമായ ശ്വാസം പുറപ്പെടുവിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നവയെ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹൻ, അതിന്റെ കുളമ്പ് കൊണ്ട് തീപ്പരിപാലിപ്പിക്കുന്നവയെ തന്നെയാണ് സത്യം. ഫൽ മുഗൈറാത്തി സുബ്ഹൻ, പ്രഭാത സമയം ശത്രുക്കളിൽ ചെന്ന് ആക്രമണം നടത്തുന്നവയെ തന്നെയാണ് സത്യം. ഫഅസർന ബിഹി നഖഅ, അങ്ങനെ ആ സ്ഥലത്ത് പൊടി പറത്തുന്നവയെ തന്നെയാണ് സത്യം. ഫവസത്തിന ബിഹി ജംഅ, അവിടെ ശത്രുക്കളുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവയെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ ലിറബ്ബിഹി ലകനൂദ്, അവന്റെ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ്. ഇന്നഹു അലാ ദാലിക ലശഹീദ്, താൻ നന്ദി കേട് ചെയ്യുന്നവനാണ് എന്നതിന് മനുഷ്യൻ തന്നെ സാക്ഷിയാണ്, അല്ലാഹു തന്നെ സാക്ഷിയാണ്. ഇന്നഹു, തീർച്ചയായും മനുഷ്യൻ ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനെ അതിയായി ആഗ്രഹിക്കുന്നവനാണ്. അഫലാ യഅലമു, അവൻ ചിന്തിക്കുന്നില്ലയോ. ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവർക്ക് അല്ലാഹു പുനർജന്മം നൽകുമ്പോൾ ഖബറിലുള്ള മയ്യിത്തുകൾക്ക് പുനർജന്മം നൽകപ്പെടുന്ന സമയം. വഹസ്വല മാ ഫിസ് സുദൂർ, അവരുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ദുഷ്ചിന്തകളെയും ദുഷ്കർമ്മങ്ങളെയും മറനീക്കി പുറത്തു കൊണ്ടുവരുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് അവരാലോചിക്കുന്നില്ലയോ. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ലഖബീർ, തീർച്ചയായും ആ നാളിൽ അല്ലാഹു അവരെ കൊണ്ട് നന്നായി ബോധ്യമുള്ളവനാണ്. അല്ലാഹു മഹ്ശറായുടെ അദാബിൽ നിന്ന്, ബർസഖിന്റെ അദാബിൽ നിന്ന് നമുക്ക് അന്തരീക്ഷിക്കുമാറാകട്ടെ. മുഹറം മാസത്തിലേക്ക് കടക്കുകയാണ്. ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്ന മുഹറം ശനിയാഴ്ചയോടുകൂടെ ഇന്നത്തെ രാത്രിയോടുകൂടെ മുഹറത്തിലേക്ക് കടന്നു. ഇസ്ലാമിന്റെ കലണ്ടറാണ്. സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് ഇസ്ലാമിക ലോകത്തെ ഹിജ്റ കലണ്ടർ. മുസ്ലിമീങ്ങൾക്കൊരു കലണ്ടർ വേണം. മുസ്ലിമീങ്ങൾക്ക് കണക്കുകൾ സൂക്ഷിക്കുവാനും മാസങ്ങളും ദിവസങ്ങളും കണക്കാക്കുവാനും ഇസ്ലാമിന്റെ ഒരു കലണ്ടർ വേണം എന്ന ചർച്ച സുഹാബത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്നപ്പോഴാണ്. എന്തിനെ ആസ്പദമാക്കി തുടങ്ങണം? സുഹാബത്ത് പറഞ്ഞു, നബിയുടെ ജന്മദിനത്തെ ആസ്പദമാക്കി തുടങ്ങാം. ചിലർ പറഞ്ഞു, ബദർ യുദ്ധത്തെ ആസ്പദമാക്കി തുടങ്ങാം. പല അഭിപ്രായങ്ങളും പല ഭാഗത്തുനിന്നും വന്നപ്പോ സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞ ആ വസ്തുതയിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക മിൻ അവ്വല യൗമിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്കുള്ള ഹിജ്റ വരവിനെ സംബന്ധിച്ച് അല്ലാഹു പരാമർശിച്ച ഭാഗമുണ്ട്. മിൻ അവ്വല യൗമിൻ, ആദ്യത്തെ നാള് മുതൽ, അങ്ങ് മക്കായിൽ നിന്ന് മദീനയിലേക്ക് കാലെടുത്തു വെച്ച ഹിജറ സംഭവത്തിന് തുടർന്ന് ആദ്യത്തെ ആ നാളിൽ തഖ്വയിൽ സ്ഥാപിക്കപ്പെട്ട പള്ളി, ആദ്യത്തെ നാള് മുതൽ എന്ന് അള്ളാഹു കണക്ക് പറഞ്ഞത് ഹിജറയെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹിജറ, സ്വഹാബത്തിന്റെ ഹിജറയാണ് ഇസ്ലാമിന്റെ കലണ്ടറിന് നിദാനമായിരിക്കേണ്ടത് എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രഖ്യാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സുഹാബത്തിൽ ഏകോപിക്കുകയും അവിടെ മുതലാണ് ഇസ്ലാമിക കലണ്ടർ, മുഹറം മുതൽ ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്നത്. സത്യത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന മാസമാണ് മുഹറം. ഒരുപാട് അത്ഭുതങ്ങൾ റമദാൻ മാസത്തിലെ നോമ്പിന് ശേഷം വളരെ പ്രാധാന്യമുള്ള നോമ്പാണ് മുഹറം. 1 മുതൽ 10 വരെയുള്ളത് അതിൽ ഏറ്റവും മുഅക്കദായ മുഹറം 10-ന്റെയും 9-ന്റെയും നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ജൂതന്മാർ മുഹറം 10-ന് നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്തേ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ നബി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിക്കുകയും ഫറോവയെ, മൂസ നബിയുടെ ശത്രുവിനെ അള്ളാഹു ആ ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണിത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സംഭവത്തിന്റെ വസ്തുത നബിതങ്ങൾക്ക് സത്യമായി ബുദ്ധിപ്പെടുത്തി കൊടുത്തതിന്റെ പേരിൽ നബിതങ്ങൾ പറഞ്ഞു, തീർച്ചയായും നിങ്ങളെക്കാൾ ഇതുമായി ബന്ധപ്പെട്ടത് ഞാനാണ്, അഹീ മൂസ എന്റെ സഹോദരനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ പറഞ്ഞ് നബിതങ്ങളും സഹാബത്തും
അവിടെ മുഹറം 10 ന് നോമ്പ് അനുഷ്ഠിക്കുകയും ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ അടുത്ത ഒരു വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലഅസൂമന്ന താസിഅ ഒൻപതാമത്തെ മുഹറം 9 ന് ഞാൻ നോമ്പ് നോൽക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് മുഹറം 9 അടുത്ത പിറ്റേ വർഷം നബി തങ്ങൾ ജീവിച്ചിരുന്നില്ല അവർ ലോകത്തോട് വിട പറഞ്ഞു അതുകൊണ്ട് തന്നെ നബി തങ്ങൾ ഏതൊരു അംറ് ചെയ്യാൻ ആഗ്രഹിച്ചോ അതും സുന്നത്താണ് അതുകൊണ്ടാണ് മുഹറം 9 ഉം 10 ഉം സുന്നത്തായത് 10 ന്റെ അന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് അനുഷ്ഠിച്ചത് 9 ന് നോമ്പ് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആഗ്രഹം صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.